വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഒരു നല്ലൊരു പ്രഭാതം നേരുന്നു എല്ലാവർക്കും. നമ്മൾ ഇന്നലെ തുടക്കം ഇട്ടതാണ് മോർണിംഗ് വൈബ്സ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി ആളോടൊക്കെ സംസാരിച്ച് നമുക്ക് ഈ യാത്ര മോർണിംഗ് വൈബ്സിൽ തുടരാം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എറണാകുളം ജില്ലയിലെ കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ചമ്പക്കര ഫിഷ് മാർക്കറ്റിലാണ്. ചമ്പക്കര ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ളവർക്ക് അറിയാം, നല്ല സജീവമാണ്. രാവിലെ അങ്ങ് കത്തിക്കയറും, അത്രമാത്രം ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല, എന്റെ പിന്നിൽ കാണുന്നതാണ് ഫിഷ് മാർക്കറ്റ്. ഫിഷ് ഒപ്പം തന്നെ മറ്റ് ഇറച്ചി എല്ലാം ഉണ്ട്. ഒപ്പം തന്നെ ഒരുപാട് പേർ രാവിലെ തന്നെ സജീവമായി നിൽക്കുന്നു. ഇനി ഇതിന്റെ ബാക്ക് വശം കാണണം, മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് അവിടെ അങ്ങ് ചീനവലയും രസകരമായിട്ടുള്ളൊരു കായലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് വള്ളക്കാരെ ഒക്കെ കാണാം. വള്ളക്കാര് ഈ മീനൊക്കെ പിടിച്ച് ആ മീൻ ഇവിടെ വളരെ ഫ്രഷായി ഇവിടെ കൊണ്ടിറക്കി ആ മീൻ ഇവിടെ ചന്തയിലൊക്കെ വിൽക്കുന്ന ഒരു കാഴ്ചയും സാഹചര്യമൊക്കെയാണ് ഈ ചമ്പക്കര ഫിഷ് മാർക്കറ്റിൽ നിന്നുള്ളത്. രാവിലെ തന്നെ നമുക്ക് ഇങ്ങനെ ചമ്പക്കരയിലെ ആളുകളോടൊക്കെ സംസാരിച്ച് നമുക്ക് അത്യാവശ്യം വാർത്തകളും വിശേഷങ്ങളും നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ട് അങ്ങ് നീങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഈ പാലത്തിൽ നിന്ന് ഇനിയിപ്പോൾ ക്യാമറാമാൻ മനോജ് ചേട്ടൻ്റെ പ്രശ്നമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ, ഞാൻ രാവിലെ ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്, എന്താ വിശേഷം? നല്ല വിശേഷം. ഇവിടെ അടുത്തുള്ളാണോ? രാവിലെ എങ്ങനെ, തണുപ്പൊക്കെ ഉണ്ടോ? നല്ല തണുപ്പാ. എങ്ങനെയുണ്ട് ഈ ചമ്പക്കര എല്ലാ ദിവസവും ഇങ്ങനെ സജീവമാണോ? ലോട്ടറി വയ്ക്കുന്നാണല്ലേ? ഭാഗ്യൊക്കെ അടിക്കാറുണ്ടോ? അടിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ, നമ്മളെ ചാനലൊക്കെ കാണാറ് ന്യൂസ് 18 ഒക്കെ? അടിപൊളി. ഓക്കെ, അപ്പൊ ഒരു ലോട്ടറി ചാട്ടിനെയാണ് കണ്ടത്. അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ നീങ്ങാൻ തോന്നുന്നു. ഈ മാർക്കറ്റിലെ കാഴ്ചകളും മാർക്കറ്റിലെ ആളുടെ സംസാരവും ഒക്കെ ആയിട്ട് നമുക്ക് മോർണിംഗ് ഷോ ഇന്ന് ചമ്പക്കരയിൽ നിന്നാണ് ചേരുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ദേ രാവിലെ തന്നെ ചേട്ടനൊരു ലോട്ടറി കച്ചവടമായിട്ടോ. ഞങ്ങൾ കണ്ടത് സന്തോഷമായില്ലേ? അപ്പൊ ഞങ്ങളുടെ കണി മോശമായില്ല. രണ്ട് ടിക്കറ്റ് പോയി. ചേട്ടാ സിനിമ ടിക്കറ്റ് എടുക്കുന്നതാണോ? അടിക്കാറുണ്ടോ? അടിക്കാറൊന്നുമില്ല. അപ്പൊ ഈ അടിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ 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 എടുത്തിട്ട് കാര്യം വല്ല കിട്ടുമെന്ന് പറഞ്ഞാണല്ലേ എടുക്കണത്. ഇതൊക്കെയാണ് ഈ ഒരു ചന്തയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം ചുമ്മാ ഇങ്ങനെ വന്ന് സാധനങ്ങൾ വാങ്ങി പോവുക എന്നല്ലോ. അതിന്റെ അപ്പുറത്തേക്ക് കുറെ ഇതുപോലത്തെ കാഴ്ചകളുണ്ട്. ലോട്ടറി എടുക്കുന്നു, ചായക്കടകളുണ്ട്, പച്ചക്കറിക്കടയുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിനിടയിൽ തിരക്കിട്ട് ഓഫീസിലേക്ക് പോകുന്ന ഒരു നടപ്പാത കൂടിയാണ്. അപ്പൊ ഇവരിലേക്കൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വാ വാ വാ, നമുക്ക് മോർണിംഗ് വൈബ്സ് നമുക്ക് വൈബോർഡ് തുടങ്ങാം. എനിക്ക് വന്നു കുറച്ച് വാർത്തകളൊക്കെ നമുക്ക് പോകണമല്ലോ. നമുക്ക് വാർത്തകളിലേക്കൊക്കെ എത്താം. ഭവ്യ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നു. പക്ഷെ അതിന് മുമ്പ് ചേട്ടാ, ചമ്പക്കര സ്ഥിരം വരുന്നതാണോ? ഇവിടെ ഇവിടെ ഉള്ളതാണോ? ഇവിടെ മാർക്കറ്റിൽ വന്നാണ് മീൻ മേടിക്കാനായിട്ട്. ആണോ? സ്ഥിരമായിട്ട് വരാറുണ്ടോ? സ്ഥിരമായിട്ട് വരാറ്. നമ്മൾ ഈ ഒരു മോർണിംഗ് ഷോ ആയിട്ട് രാവിലെ മോർണിംഗ് വൈബ്സ് ആയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ എങ്ങനെയാ ഇവിടെ എല്ലാ ദിവസവും ഇത്രയും തിരക്കുണ്ടാവാറുണ്ടോ? എല്ലാ ദിവസവും ഇത്രയും തിരക്കുണ്ടാവാറുണ്ട്. ആണല്ലേ? അപ്പം ചേട്ടൻ ബിസിനസ് ആണോ? അതെ അതെ. ഫിഷിന്റെ? ആ അതെ. ആണ്. ഓക്കെ, അപ്പോ ഒരു മീൻ ബിസിനസ് നടത്തുന്ന ചേട്ടനാണ്. അപ്പൊ ഇതുപോലെ കുറെ പേര് ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുന്ന ഇവിടെയൊക്കെ വീണ്ടും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അടിപൊളി. എങ്ങനെയുണ്ട് ചമ്പക്കര? അയ്യോ, ഈ ചേട്ടൻ വളരെ മോശം. പിന്നിങ് വന്നേ എന്നെ ചമ്പക്കരക്ക് എന്താ പറ്റിയ? ചമ്പക്കര 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 അങ്ങനെയാണ് പേര് ആയി പോയില്ലേ? എങ്ങനെ ചമ്പക്കര എന്ന പേര് തന്നെ? ചമ്പക്കര എന്ന് പറഞ്ഞാണെങ്കിൽ നേരത്തെ അത് എങ്ങനെയാണെന്ന് കിട്ടിയോ എനിക്ക് അറിയില്ല. ചമ്പക്കര എന്ന പേര് വന്നത്. ചമ്പക്കര പണ്ട് പോലെ ഫേമസ് ആണല്ലോ. ചേട്ടൻ ചമ്പക്കരക്കാരനാണോ? ഞാൻ ചമ്പക്കര നേരെ അക്കരെ എരൂരാണ്. എരൂരാണ്. ഇവിടെ ഈ മീനൊക്കെ വാങ്ങാൻ എല്ലാ ദിവസവും ഇത്ര തിരക്കൊക്കെ ഉണ്ടോ? അത് ചില ദിവസം കടപ്പുറം കുറവായിരിക്കും, അന്നും തിരക്ക് കുറവായിരിക്കും. ചില ദിവസം തിങ്കളാഴ്ച മുതൽ മാർക്കറ്റിലെ ആളിൽ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ കുറവായിരിക്കും. പിന്നെ കടപ്പുറം ആണെങ്കിൽ ചില സമയത്ത് ഇഷ്ടംപോലെ വരും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ പല മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർക്കും തക്കം എന്നൊക്കെ ആണല്ലോ ഈ പണി വന്നത്. ചില തക്കത്തിനേ മീൻ കിട്ടുള്ളൂ. ഈ ഇത്ര വലയുണ്ടെങ്കിൽ എപ്പോഴും ചെറിയ മീനൊന്നും കിട്ടുന്നില്ല. ഇവിടെ വന്നാൽ ചെറിയ വിലക്ക് മീൻ കിട്ടും എന്നൊക്കെ പറഞ്ഞേക്കാം. ശരിയാണോ? ശരിയ വില ഉറച്ചൊക്കെ മീൻ കിട്ടും എന്ന് പറഞ്ഞേക്കാം. ലേലം വിളിക്കും. എങ്ങനെയത്? അതിവിടെ ചെന്ന് ലേലം വിളിക്കുക. ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അവര് കയറ്റി കയറ്റി വെക്കും. ആരും ഇല്ലെങ്കിൽ കുറഞ്ഞ വില കിട്ടും. അല്ലെ, ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അത് നല്ല മീനാണെങ്കിൽ കയറ്റി കയറ്റി വെക്കും. അപ്പോൾ വാശിയുള്ള ആൾക്കാർ കൂടുതൽ വില കൊടുത്ത് മീൻ എടുക്കും. അല്ല, ഇന്നും ചേട്ടാ മീനൊന്നും വാങ്ങിച്ചു കണ്ടില്ല? കയ്യിലൊന്നും ഇല്ലല്ലോ. അല്ല, ഞാൻ മീൻ വാങ്ങിക്കാൻ വന്നല്ല, ഞാൻ അവർ ചാവടിക്കാൻ വേണ്ടി ഒന്നാണ്. അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ നല്ല ചായക്കട ഉണ്ട് ഇവിടെ? നല്ല കട. ഈ ഒരു കടയാണ് നല്ല എന്ന് പറയാൻ പറ്റൂല, തിരക്ക് വരുമ്പോഴത്തേക്കും കൂട്ടിക്കട. ആ ചേട്ടാ കേക്കണ്ട. അല്ല, അത് നമ്മുടെ കമ്പനിക്കാരനാണ്. ആണല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ഇടയ്ക്ക് ഒന്ന് ചായ കുടിക്കണം. കുഴപ്പമില്ല.
കുഴപ്പമില്ല, നമുക്കൊരു അതിഥി ഉണ്ട്, പുള്ളി വരട്ടെ. പേരെന്താ? എന്റെ പേരാ? എന്റെ പേര് എൽദു. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് സുഗതൻ. സുഗതൻ. സ്ഥലം? സ്ഥലം കൊച്ചി തന്നെ. കൊച്ചിയോടെ? കോലഞ്ചേരി. കോലഞ്ചേരി. സുഗതൻ ചേട്ടാ സന്തോഷം. ഓക്കെ കാണാം. അപ്പോ സുഗതൻ ചേട്ടൻ രാവിലെ ചാവടിക്ക് ഇറങ്ങിയതാണ് ചമ്പക്കരയിലേക്ക്. അപ്പോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ഈ ചമ്പക്കരയിലെ കാഴ്ചകൾ ഇങ്ങനെ ഒരുപാട്. നമ്മുടെ അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്. ചേട്ടാ ഒന്ന് വന്നോട്ടെ, ഒന്ന് ലൈവ് ആ വന്നോട്ടെ. നമ്മുടെ ന്യൂസ് 18 ഒരു മോർണിംഗ് ഷോ ലൈവ് ആണ്. എങ്ങനെ ഇവിടെ രാവിലെ എല്ലാ ദിവസം സജീവമാണ്? ഇങ്ങനെ നല്ല രീതിയിൽ കച്ചവടം നടക്കണം സ്ഥലം. എല്ലാ ദിവസവും ഇത്രയും ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്? ഉണ്ടാവാറുണ്ട്. ഉണ്ടാവാറുണ്ട് അല്ലേ. ഈ ഇവിടെ മീൻ വരുന്ന എവിടെ നിന്നാ പ്രധാനമായിട്ടും? ഇവിടെ വരുന്നത് മുനമ്പം മീൻ. മുനമ്പത്ത് നിന്ന്? ഓക്കെ ഓക്കെ. ഇവിടെ വന്ന എന്താ? ഇപ്പൊ ഞാനൊരു സാധാരണക്കാരൻ, എനിക്ക് ഇവിടെ മീൻ വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ എന്താ ഒരു സ്പെഷ്യാലിറ്റി? ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ വിലയുറവിന് മീൻ കിട്ടും. കടയിലേക്കാൾ വില കുറവ് കിട്ടും. ഇവിടെയാണ് ഹോൾസെയിൽ കച്ചവടം നടക്കുന്ന സ്ഥലം. പക്ഷെ നമ്മളൊരു ബൾക്കായിട്ട് വാങ്ങണ്ടേ? ഇല്ല, ചില്ലറ കൊടുക്കുന്ന സ്ഥലം ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഉണ്ടല്ലേ. അവിടെയും വില കുറവാണ്? വില കുറവാണ്. ഫ്രഷ് മീൻ വേണം? ഫ്രഷ് മീനാണ്. ഓക്കെ. ചേട്ടൻ പേര്? എന്റെ പേര് ജോയി. ജോയി. ജോയി മുനമ്പം. ജോയി. ജോയി മുനമ്പം. അപ്പൊ മുനമ്പത്തുനിന്നാണ് വന്നത്? മീൻ വിൽക്കാൻ വന്നത്? വിൽക്കാൻ വന്നാണ്. അപ്പൊ ഇങ്ങനെ വള്ളം ഉണ്ടോ? എന്തോ എങ്ങനെ മീൻ പിടിക്കുന്ന? എങ്ങനെ മീൻ? അത് അവിടെ ഹാർബറിൽ നിന്ന് വിലക്ക് മേടിച്ചിട്ട് ഇവിടെ അവിടെ നിന്ന് വാങ്ങി ഇവിടെ കൊണ്ടുപോയി വിൽക്കും. ഓക്കെ. അപ്പൊ ഒരു ഇടനിലയാണ്? ഇടനില. ഓക്കെ. ഇന്നത്തെ എല്ലാ കച്ചവടം കഴിഞ്ഞോ? കഴിഞ്ഞു. കഴിഞ്ഞു. എല്ലാ ദിവസവും വരും? എല്ലാ ദിവസവും വരും. ഓക്കെ. അപ്പോ ഇതുപോലെ ഈ ചമ്പക്കരയിലെ കാഴ്ചകളാണ് നമ്മൾ ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഇനിയും ഈ കാഴ്ചകളിലേക്ക് വിശേഷങ്ങളിലേക്ക് എത്താം. പക്ഷെ അതിന് നമുക്ക് കുറച്ച് വാർത്തകളൊക്കെ കാണണമല്ലോ. എന്തൊക്കെയാണ് ഇന്ന് നടക്കുന്ന പ്രധാന വാർത്തകൾ എന്ന് നോക്കാം. പ്രധാന വാർത്തകളുമായി, അതിവേഗ വാർത്തകളുമായി ഭവ്യ ചേരും. ബാക്ക് ടു സ്റ്റുഡിയോ. സപ്ലൈകോയ്ക്ക് അധിക തുക വകയിരുത്തിയില്ല എന്ന മന്ത്രി ജി ആർ അനിലിന്റെ ആരോപണങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന കണക്കുകൾ പുറത്ത്. പല വിഭാഗങ്ങളിലായി സപ്ലൈകോയ്ക്ക് അനുവദിച്ചത് 1231.3 കോടി രൂപ. റേഷൻ സബ്സിഡിക്കായി അനുവദിച്ചത് 938.8 കോടി. വിൽപ്പനശാലകളുടെ നവീകരണത്തിനുള്ള തുക മാത്രമാണ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്. മറ്റുള്ളവയെല്ലാം ബജറ്റിൽ നൽകിയിട്ടുള്ളത് പ്രത്യേക ഹെഡുകളായി. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കർണാടക സർക്കാരിന്റെ ഡൽഹി സമരം ഇന്ന്. രാവിലെ 11 ജന്തർ മന്ദറിൽ നടത്തുന്ന സമരത്തിൽ കോൺഗ്രസ് ദേശീയ നേതാക്കളും സംസ്ഥാനത്തെ മന്ത്രിമാരും കോൺഗ്രസ് എംഎൽഎമാരും പങ്കെടുക്കും. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം നൽകാതെ കേന്ദ്രം അനീതി കാണിക്കുന്നെന്ന് ആരോപണം. ജന്തർ മന്ദറിൽ കേന്ദ്ര സർക്കാരിന്റെ സമരം നാളെ. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് ആരോപണം. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ എന്നിവർ പങ്കെടുക്കും. കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ കൊച്ചിയിലെ NIA കോടതി വിധി ഇന്ന്. കേസിലെ ഏകപ്രതി പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കർ ചാവേർ ആക്രമണം നടത്താൻ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നതിനിടയിൽ റിയാസ് പിടിയിലാകുന്നത് 2019. വാരാണസി ഗ്യാൻബാബി പള്ളിയിൽ പൂജ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് അലഹബാദ് ഹൈക്കോടതി. പള്ളിയിലെ മറ്റ് നിലവറകളും പുരാവസ്തു വകുപ്പ് സർവേ നടത്തണമെന്ന ഹർജിയാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. പള്ളിയിലെ ഒരറയിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ നടത്താൻ കോടതി അനുമതി നൽകിയത് കഴിഞ്ഞ ദിവസം. ഉത്തരാഖണ്ഡിന് പിന്നാലെ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും പൊതുവ്യക്തി നിയമം നടപ്പിലാക്കും. യുസിസി ബിൽ ശരിയായ സമയത്ത് സംസ്ഥാനത്ത് അവതരിപ്പിക്കുമെന്നും ഇത് സംബന്ധിച്ച ബിൽ നിയമസഭയിൽ ഉടൻ അവതരിപ്പിക്കുമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ. ശരത് പവാറിന് വൻ തിരിച്ചടി. NCP അജിത് പവാർ വിഭാഗത്തെ യഥാർത്ഥ NCP അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. NCPയുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്കും ഇനി അജിത് പവാർ പക്ഷത്തിന് ഉപയോഗിക്കാം. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പുതിയ പേരും ചിഹ്നവും തീരുമാനിച്ചറിയിക്കാൻ ശരത് പവാറിന് നിർദ്ദേശം. അരവിന്ദ് കെജ്രിവാളിനെതിരായ ED പരാതി ഇന്ന് കോടതി പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നത് ഡൽഹി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിസ്സഹകരിക്കുന്നതെന്ന് കാട്ടിയാണ് ED നടപടി. സമൂഹമാധ്യമത്തിൽ ഗാന്ധിഘാതകനായ ഗോഡ്സെ അനുകൂലം കമന്റിട്ട കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ പ്രതിഷേധം ശക്തം. വിദ്യാർത്ഥി സംഘടനകൾക്ക് പിന്നാലെ പ്രതിഷേധം ഏറ്റെടുത്ത DYFI യൂത്ത് കോൺഗ്രസും. ഇന്ന് ക്യാമ്പസിലേക്ക് മാർച്ച്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ പ്രധാന പ്രതി P സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുപടി സത്യവാങ്മൂലം നൽകിയേക്കും.
കള്ളപ്പണ ഇടപാട് കേസിൽ തനിക്ക് ഒരു ബന്ധവുമില്ലെന്ന് സതീഷ് കുമാർ. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മൊഴി നൽകാത്ത സാഹചര്യത്തിലാണ് താൻ പ്രതി ചേർക്കപ്പെട്ടതെന്നും വാദം. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ മരിച്ച സ്വവർഗ പങ്കാളിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം മുണ്ടക്കയം സ്വദേശിയായ പങ്കാളി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ പോലീസിന്റെയും സ്വകാര്യ ആശുപത്രിയുടെയും വിശദീകരണം തേടി വിഷയത്തിൽ ഇന്ന് മറുപടി നൽകാൻ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഒരു കൂട്ടം കേസുകളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചെന്ന കാര്യം സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിയെ അറിയിക്കും. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഉചിതമെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ നടത്തിയ നിയമനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ ചാൻസലർ കൂടിയായ ഗവർണർ ഇന്ന് വിശദീകരണം നൽകിയേക്കും. സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് പുറത്തുനിന്നുള്ളവരിലെ ചാൻസലർ തിരികെക്കയറ്റിയെന്നാണ് ഹർജിയിലെ ആക്ഷേപം. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 7 വയസ്സുകാരന് കുത്തിവയ്പിനെ തുടർന്ന് കാൽ തളർന്ന കേസ് ഇന്ന് ഹൈക്കോടതി. കേസിൽ തൃശൂർ DMO ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. 2023 December 1 വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം. പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർണ്ണം. പ്രധാന മത്സരം നവാസ് ഷെരീഫും ബിലാവൽ ഭുട്ടോയും തമ്മിൽ. ജയിലിൽ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച ഇമ്രാൻഖാൻ. മ്യാൻമറിലെ രഖൈനിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷം. ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം. രഖൈൻ മേഖലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ചിലി മുൻ പ്രസിഡന്റും വ്യവസായിയുമായ സെബാസ്റ്റ്യൻ പിനേറ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. 74 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. സാന്റിയാഗോയുടെ തെക്ക് ലാഗോ റാഗോയിലായിരുന്നു അപകടം. 2010 മുതൽ 2014 വരെയും 2018 മുതൽ കഴിഞ്ഞ വർഷം വരെയും ചിലിയെ നിയന്ത്രിച്ചത് സെബാസ്റ്റ്യൻ പിനേറായിരുന്നു. ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ ഇനി ഇറാൻ സന്ദർശിക്കാം. വിനോദസഞ്ചാരത്തിനായി എത്തുന്നവർക്ക് പുതിയ നടപടി ബാധകം. നിബന്ധനകൾക്ക് വിധേയമായി വിസയില്ലാതെ പരമാവധി 15 ദിവസം രാജ്യത്ത് താമസിക്കാമെന്ന് ഇറാൻ എംബസി. വിൽപ്പനയിൽ നിരവധി ജനപ്രിയ ഹാച്ച് ബാക്കുകളെയും വില കുറഞ്ഞ SUV കളെയും മറികടന്ന മാരുതി ഡിയർ. ജനുവരിയിൽ വിറ്റത് 15,965 യൂണിറ്റുകൾ. മികച്ച 10 കാറുകളുടെ പട്ടികയിൽ ഡിയറിൽ ഇതോടെ 2nd സ്ഥാനത്ത്. Under-19 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കെതിരെ 2 വിക്കറ്റ് ജയം. ദക്ഷിണാഫ്രിക്ക ഉയർത്തി 245 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. ഇന്ത്യ വിജയത്തിലെത്തിച്ചത് 96 റൺസ് എടുത്ത സച്ചിൻ ദാസും 81 റൺസ് എടുത്ത ഉദയ് സഹാറ. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ കൊറിയയെ അട്ടിമറിച്ച് ജോർദാൻ ഫൈനലിൽ. ഏഷ്യൻ കപ്പിൽ ജോർദാൻ ഫൈനലെത്തുന്നത് ആദ്യം. ജയം മറുപടിയില്ലാത്ത 2 ഗോളിന്. ദക്ഷിണ കൊറിയ മടങ്ങുന്നത് 3rd കിരീടമെന്ന മോഹം ബാക്കിയാണ്. അപ്പോ വാർത്തകളാണ് ഇപ്പോൾ ഭവ്യ നമുക്ക് പറഞ്ഞു തന്നത്. പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ ഇനി വിശേഷങ്ങളിലേക്ക് പോവാം. ഈ വാർത്തകൾക്കൊപ്പം തന്നെ വിശേഷങ്ങളാണല്ലോ. രാവിലെ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ സന്തോഷം അല്ലേ? സന്തോഷമല്ലേ? എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? ഈ രാവിലെ ഞാൻ ഇവിടെ വന്നത് ഒരുപാട് ലോട്ടറിക്കാർ കണ്ടത്. ഈ മീൻ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ലോട്ടറി വിൽപ്പനയാണോ ഇവിടെ? ഞാനേ ഇവിടെ വന്നപ്പോ എല്ലാരും പറഞ്ഞൊരു കാര്യം, ചേട്ടൻ ഇവിടുത്തെ മാർക്കറ്റിലെ ആണല്ലേ ചേട്ടനെ ഞാൻ കണ്ടു. എന്നോട് പറഞ്ഞു ആ ചേട്ടനാണ് ചേട്ടൻ പറഞ്ഞു. അപ്പളേ ഈ ഈ ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു, ഇതൊരു തടസ്സമല്ലേ ഇതിന്? വണ്ടി ഇപ്പൊ നോക്കി ഒതുക്കി വെച്ചിട്ടൊക്കെയാണ് പോണത്. കാരണം പിന്നെ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെയാണ് പോകേണ്ടത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ നിങ്ങൾ നിൽക്കുന്നത് ചമ്പക്കര. ഈ പാലത്തിന് അപ്പുറമുള്ളത് ഏരൂർ അല്ലേ? ഈ ചമ്പക്കരയിൽ നിന്ന് ഏരൂർക്ക് പോകാൻ ഈ കുഞ്ഞു പാലം ഉള്ളോ? കുഞ്ഞു പാലം മാത്രമേ, വേറെ പാലില്ല, വേറെ പാലില്ല. അപ്പൊ പെട്ടെന്നൊരു പെട്ടെന്നൊരു ആരോ ആശുപത്രി കേസ് ഒന്ന് എന്ത് ചെയ്യാം? അർക്കക്കട വഴി അങ്ങനെ പോവാം, പാലത്തും അങ്ങനെ പോവാം. ഇപ്പൊ എന്നോട് ഇപ്പൊ ചേട്ടൻ ചേട്ടൻ ഇവിടെ ഉണ്ടാവും. എസ് കെ എന്ന് പറഞ്ഞ ചേട്ടൻ എന്നെ കണ്ട് സംസാരിച്ച് SK എന്ന് പറഞ്ഞ ചേട്ടൻ ഷെയ്ഖ് നൂറുദ്ദീൻ എന്നാണ് ചേട്ടൻ പേര് പറഞ്ഞത്. ആ ചേട്ടൻ എന്താണ് ഇവിടെ ഉണ്ടാവും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാം. ചേട്ടാ നമസ്കാരം. രാവിലെ മീൻ വാങ്ങാറിയതാണോ? ഞാൻ മീൻ വേണിച്ച് കച്ചവടം ചെയ്യാനാ. കച്ചവടം ഉണ്ടോ?
ചേരിയതായിട്ടൊക്കെ ചെയ്യും. അപ്പൊ എവിടെ മീൻ എടുക്കുന്നത്? മീൻ ഇവിടെ ഇവിടെ തന്നെ എടുത്തിട്ട് പുറത്തു വയ്ക്കും. ആ ഇവിടെയൊക്കെ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇച്ചിരി അധികം സുഖമില്ല, ചരിയൊക്കെ തള്ളി ചവിട്ടിയൊക്കെ കൊണ്ട് ഒരു 10-12 kilo എടുക്കുള്ളൂ. വേറെ അത്രേ ഉള്ളു. ഇന്ന് ഏതൊക്കെ മീൻ എടുത്തേ ഒന്ന് കാണിച്ചു തരും. മീൻ ഏതൊക്കെ എടുത്തേ? ചാള, മത്തി. മത്തി ഈ മീനിന്റെ പേരെന്താ? അത് കലവ. കലവ ഇത് അയില. ചെമ്മീൻ, കക്കാറ. ചെമ്മീനും കക്കയും. അപ്പോ ഇത് മൊത്തത്തിലൊരു 12 kilo അല്ലേ? മീനൊക്കെ ആയിട്ട് സൈക്കിളിൽ പോയി വീടുകളിൽ കയറി വെക്കുവാണോ? എല്ലാ ദിവസവും ചമ്മക്കരന്നാണ് എടുക്കുന്നത്? ഇവിടെ തന്നെ എടുക്കണം. വേറെ വേറെ നേരത്തെ ഒക്കെ പോയി പാന്റെ കൂടെ വഹിക്കാനൊക്കെ ഇപ്പൊ അവന് സാരയില്ല. വേറെ തേവരന്നൊക്കെ എടുക്കും. എല്ലായിടത്തും കണക്കാം. ഈ ടി വി ഒക്കെ കാണാറുണ്ടോ? ടി വി കാണാറുണ്ട്. എന്താ ഒരു അഭിപ്രായം മൊത്തത്തിൽ ഈ കേരളത്തിലെ ടി വിനെ പറ്റിയൊക്കെ? ടി വി വന്നാ നന്നായി, ഓരോ വിവരങ്ങളൊക്കെ അറിയാം. അല്ലെങ്കിൽ ഇതൊന്നും അറിയാലോ. പത്രം ഇപ്പൊ എല്ലാരും വായിക്കാത്തവരുണ്ട്, കൃത്യം എല്ലാം വായിക്കാത്തവരുണ്ട്. ഇത് വന്ന കാരണം എല്ലാ വിവരങ്ങളും എവിടെയൊക്കെ നടക്കണത്, തെറ്റാണേലും ശരിയാണേലും അത് നമുക്ക് അറിയാൻ പറ്റും. തെറ്റോ? ഞങ്ങള് തെറ്റൊന്നും പറയാറില്ല. അതിപ്പോ അങ്ങനെയല്ലേ പറയുള്ളൂ. ഒരു മിനിറ്റ്, ഈ ചേട്ടനാണ് എസ് കെ. ഞാൻ ആദ്യം പറഞ്ഞില്ല എസ് കെ, ഇതാണ് എസ് കെ. എന്താണ് എസ് കെ എന്ന് വിളിക്കുന്നത്? എന്റെ പേര് ഞാൻ പറഞ്ഞില്ല, എന്താ പറയാ, ഷേഖ് നൂറുദ്ദീനാണ്. അപ്പൊ വികസനം ഞാൻ 26 കൊല്ലമായിട്ട് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാ കാണുന്നത്. ഈ പാലത്തിന്റെ പ്രശ്നമാണ് ചേട്ടൻ പറയുന്നത്. അതായത് കണ്ടോ, വണ്ടികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. വണ്ടികൾ വന്നോണ്ടിരിക്കുന്ന ഈ അക്കരെയുള്ള ആളുകൾക്ക് ഈ വണ്ടി എത്തിക്കാനുള്ള ഏക വഴി ഇതാണല്ലേ? ഒരു വികസനം വന്നിട്ടില്ല ഇവിടെ, മാത്രം വന്നിട്ടില്ല ഒരു വികസനം. ഈ കൊച്ചി ഇത്ര വികസിച്ചിങ്ങനെ നിൽക്കുമ്പോ ഇവിടെ മാത്രം നിൽക്കുമ്പോഴത്തെ ഇവിടെ മെട്രോ വന്ന്, അത് വന്ന്, എല്ലാം വന്നു. ഇത് മാത്രം, ഈ ഒരു പാലം മാത്രം പൊളിച്ചു പണിയാൻ പറ്റാത്ത സർക്കാരാണ്. ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ പറഞ്ഞായിരുന്നു? ജനപ്രതിനിധികളെ എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ ഇവിടുത്തെ പണിക്കാരനാ. അതിനെന്ത് പിന്നെ നമ്മൾ വോട്ട് ചെയ്യണല്ലേ? നേരത്തെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കടുത്തായിരുന്നു, അക്കരയിൽ നിന്ന് കടുത്ത വഞ്ചിയായിരുന്നു. ആ വഞ്ചിക്കാണ് ആൾക്കാർ ഈ അക്കര ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അന്ന് പാലയിലഞ്ഞു ആ കടുത്ത വഞ്ചി 2 പ്രാവശ്യം മുങ്ങി. മരണമൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നടപ്പിന് വേണ്ടി മാത്രം ഒരു പാലം അങ്ങനെ ഇടിയാക്കിയതാണ്. അന്ന് കുറെ ആൾക്കാർ, ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്, അപ്പൊ കുറെ ആൾക്കാർ ഇടപെട്ടപ്പോ തൽക്കാലം ഒരു നടപ്പാത ആ ലെവലാണ് ഈ പാലം തുടങ്ങിയത്. അപ്പൊ ഈ പെട്ടെന്ന് ആശുപത്രി കേസൊക്കെ വലിയ പാടാണല്ലേ, പണിയാൻ ബുദ്ധിമുട്ടാ. അപ്പൊ എത്ര ചുറ്റി പോണം ഈ ഇപ്പൊ തൊട്ടപ്പുറത്തെ വീട്, ആ അക്കരയുള്ള വീട്ടിലേക്ക് എത്ര ചുറ്റി പോണം റോഡ് വഴി? ഇപ്പൊ നേരാണ് പോവാ, നമുക്ക് ഇതിലേ പോകണമെങ്കിൽ 20-70 ഒരുപാട് സ്ഥലത്ത് പോവാ, അതാണ് എളുപ്പമൊഴിയാ. അപ്പൊ ഇവിടുന്ന് പോകുമ്പോ പോയിട്ട് 1 മണിക്കൂർ ഓടി പോകേണ്ട സ്ഥലത്ത് 15 മിനിറ്റ് കൊണ്ട് ചെല്ലാം. അതാണ് ഇതിന്റെ ഈ ഒരു ഇത്. അല്ലെങ്കിൽ വടക്ക് കോട്ട വഴി ഇറങ്ങി 70 വഴി ഇറങ്ങി വന്നാം. ഇതിനെ നേരെ ഷോർട്ട് കട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 70 അല്ല, ആ 70 പോകണ്ടെങ്കിൽ 20 കാക്കാണ് എവിടെ വേണം പോവാം. ഓക്കെ, അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കപ്പെടത്തെ ഈ നിങ്ങൾ ഇവിടുത്തെ കൗൺസിലർ കൗൺസിലറോട് അല്ലെങ്കിൽ ജനപ്രതിനിധികളൊക്കെ പറയണം. ആ എല്ലാരും അറിഞ്ഞ് ഇടപെട്ടിട്ടുണ്ട്, ഉടനെ തന്നെ തീരുമാനം ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ പാലം സെറ്റാക്കാന്ന് പറഞ്ഞോ? ഒരു 5 വർഷത്തിനുള്ളിൽ ഇത് ഇവിടെ നിന്ന് നേരെ അമ്പലത്തിന്റെ അങ്ങോട്ട് ഇവിടെ നിന്ന് പാലം കയറിയിട്ട് ഇവിടെ ഗന്ധർവ ക്ഷേത്രമുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ നിന്ന് നേരിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്പൊ ഇവിടെയുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു കിട്ടും. അങ്ങോട്ട് പോവാന്നൊക്കെ തീരുമാനിച്ചേക്കണം, ഒരു 5 വർഷത്തിനുള്ളിൽ ആകുമെന്നൊക്കെ പറഞ്ഞേക്കണത് ആണല്ലേ. എന്താണെങ്കിലും 5 വർഷം കഴിയുമ്പോ ഇവിടെ ഒരു പാലം ഉണ്ടായാൽ മതിയായിരുന്നു. നടക്കട്ടെ. പിന്നെ നല്ല കാര്യമല്ലേ ചേട്ടൻ ഇക്കാര്യങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് പറയണമല്ലോ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, 65 വയസ്സായി, അതിനുള്ളിൽ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതാണ്. ഓക്കെ ഓക്കെ ബാ. അപ്പോ ഇതേ കേട്ടോ, ഇതിന്റെ ഉള്ളിലേക്ക് അകത്തേക്ക് ഇങ്ങനെ മീനിന്റെ വണ്ടിയൊക്കെ വന്നോണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ. ആ ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. നമുക്ക് ചായക്കടയിൽ ചേട്ടൻ നമ്മളൊക്കെ ചിരിക്കുന്നുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്താ? പേര് ബൈജു. ബൈജു, ബൈജേട്ടൻ എത്ര ആളാ ഇവിടെ കച്ചവടം? ഞാനിത് 2-3 വർഷമായി. 3 വർഷം? 3 വർഷമായി. ഓക്കെ. അപ്പൊ എങ്ങനെയാ ഇവിടെ രാവിലെ എല്ലാ ദിവസവും ഇങ്ങനെ നല്ല തിരക്കും ഒക്കെ ഉണ്ടോ? നല്ല തിരക്കുള്ള സ്ഥലമാണ്. നല്ല തിരക്കുള്ള സ്ഥലമാണല്ലേ. എങ്ങനെയാ ഈ ഒരുപാട് പേര് മീൻ വാങ്ങാനാണ് വിൽക്കാനാണ് എങ്ങനെയാ കൂടുതൽ? മീൻ വാങ്ങാനും വരുന്നവരുണ്ട്, വിൽക്കാനാണ്ട് എടുക്കുന്ന കച്ചവടക്കാരുണ്ട്. ഇഷ്ടം ഏറ്റവും കൂടുതൽ കച്ചവടക്കാർ വരുന്ന സ്ഥലമാണ് ചെമ്പക്കര മാർക്കറ്റ്. അപ്പൊ എല്ലാരും ഹാപ്പിയാണ് ഈ ചെമ്പക്കര മാർക്കറ്റിൽ? സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ? സംവിധാനങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇത് ആരാ നടത്തിപ്പൊക്കെ എങ്ങനെയാ? നടത്തിപ്പ് അങ്ങനെ ഇവിടെ ഇതില് യൂണിയൻ ഉണ്ട്, പിന്നെ തരകന്മാരുണ്ട്, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്, തൊഴിലാളികൾ എല്ലാവരും ഉണ്ട്. എല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഒരു സംവിധാനം. ഓക്കെ വൈചേട്ടാ, ഞാനൊരു അതിഥിയെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിഥി വരും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതിഥി നമ്മൾ ഈ രാവിലെ എന്തുകൊണ്ട് ഫിഷ് മാർക്കറ്റിൽ വന്ന്? ആ ഫിഷിന്റെ വൈവിധ്യമൊക്കെ പറയാൻ പറ്റിയ ഒരു എക്സ്പേർട്ട് കക്ഷിയെ വിളിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്.
ഇതാ നിൽക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ ഷെഫ് സുരേഷ് പിള്ള. നമസ്കാരം. രാവിലെ വിളിച്ചെണീപ്പിച്ച് നമ്മളിവിടെ മാർക്കറ്റ് വരുന്ന ഒരു സ്ഥലമാണല്ലോ. വരാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. സുരേഷ് ഏട്ടന്റെ സ്ഥലം ഒരുപാട് മീനൊക്കെ ഉള്ള സ്ഥലമല്ലേ? അതെ. കൊല്ലത്ത് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ തെക്ക് അല്ലേ? തെക്കുംഭാഗം. തെക്കുംഭാഗം അതെ. തെക്കുംഭാഗത്ത് സ്പെഷ്യൽ കരിമീൻ കിട്ടില്ലേ? അതെ, കാഞ്ഞിരോട്ട് കായലിലെ കരിമീൻ. അതൊരു ഭയങ്കര സ്പെഷ്യാലിറ്റി അല്ലേ? അതെ. അതിന്റെ പ്രത്യേകം ഈ കാഞ്ഞിരോട്ട് കായലിലെ കരിമീൻ ഏറ്റവും നല്ല കരിമീനാണെന്നുള്ള ആൾക്കാർ, ഈ കരിമീൻ ഈറ്റേഴ്സ് ഉണ്ട്, ഭയങ്കര കരിമീൻ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് ഈ കാഞ്ഞിരോട് ഭാഗം അല്ലെ, കുണ്ടറ എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പൊ അവിടെ കപ്പ സ്റ്റാർച്ച് ഫാക്ടറി ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സ്റ്റാർച്ചൊക്കെ അടിഞ്ഞടിഞ്ഞ് കരിമീൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ, അതിന് കൂടുതൽ വളരാൻ പറ്റിയതും അതിന് കൂടുതൽ രുചിയായിട്ട് കഴിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. അപ്പൊ അവിടുന്ന് കിട്ടുന്ന കരിമീൻ കുറച്ച് കൂടുതൽ പൈസ ഉണ്ട് എന്നൊക്കെയാണ് പറയാ. നമുക്ക് കരിമീനിന്റെ മീൻ വിശേഷങ്ങളിലേക്ക് എത്താം. ചാ കുടിച്ചാലോ? പിന്നെ എന്താ കുടിക്കാം? ഇവിടെ ചാ കുടിച്ചാലോ? അവിടുന്ന് കുടിക്കാം. ചേട്ടാ പരിചയം ഉണ്ടോ? നല്ല ചായ തന്നെ കേട്ടോ. അപ്പൊ ഞങ്ങള് ചേട്ടാ എനിക്കൊരു മധുരം കുറച്ച് ചായ. എനിക്ക് മധുരം കുറച്ചുള്ള ചായ. അപ്പൊ രണ്ടു പേർക്കും മധുരം കുറച്ച് ഓരോ ചായ. ഈ ചായക്കഥ പറയുമ്പോഴേ രാവിലെ ഈ രാവിലത്തെ ചായ വൈകിട്ടത്തെ ചായ രണ്ടും രണ്ടാന്ന് പറഞ്ഞേക്കാരോ? അതെ, നമ്മള് രാവിലെ ഏറ്റവും ആദ്യം ചായ ഇഷ്ടപ്പെടുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയില് ചായ ടീ ലവേഴ്സ് ആണ്. ലോകത്ത് കുറച്ചുകൂടെ കോഫി ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ രാവിലെ മലയാളിയെ സംബന്ധിച്ച് രാവിലത്തെ ഒരു ചായ ഒരു 10 മണിക്ക് ശേഷമുള്ള ഒരു ചായക്ക് വേറെ രുചിയാണ്. പിന്നെ വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ട് ഒരു ആഫ്റ്റർനൂൺ കഴിക്കുന്ന ഏറ്റവും ആസ്വദിച്ച് ഒരു ഈവനിങ് ചായക്കാരുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കടുപ്പം മധുരം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വരും. വെള്ളം കടുപ്പം പാല് ഇതിന്റെ എല്ലാം കൂടെ ഒരു ഇതുണ്ടല്ലോ, എപ്പോഴും വെള്ളം വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പണ്ട് നമ്മളുടെയൊക്കെ നാട്ടിലെ ചായക്കട എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നാണയം ഇടുമായിരുന്നു. നാണയം ഇങ്ങനെ വെള്ളം തിളയ്ക്കുന്ന ആ തിളയുടെ നില അറിയാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ കിടുകിട് കിടുകിടുന്ന സൗണ്ട് ആസ്വദിച്ചിട്ടില്ലേ? അതിനാ കേൾക്കുന്നുണ്ട്, ഇച്ചൂടെ കേട്ടോ? കേൾക്കുന്നില്ല. അതായത് നാണയം ഇട്ട ചായക്കടയിൽ ഇങ്ങനെ വിറകടുപ്പിൽ ഇങ്ങനെ അത് വെള്ള ചായയുടെ രുചി എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ തിളനിലയാണ്. എപ്പോഴും 100 ഡിഗ്രിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ അങ്ങനെ ചായ ഒഴിക്കുമ്പോൾ നല്ല കടവ്. ചേട്ടൻ എത്ര നാളായി ചായ ഉണ്ടാക്കുന്ന ചായ അടിക്കുന്ന ഒരു പരിപാടി പറഞ്ഞത്? 30 വർഷമായി. 30 വർഷത്തിന്റെ ചായ ഉണ്ടോ ഞാൻ നോക്കൂ കേട്ടോ. ഏ സുരേഷേട പറയും, കാണുമ്പോ അറിയാം, അത് കാണുമ്പോ തന്നെ അറിയാം അടിക്കുന്ന ആളുടെ ആള് കാണും. കുടിച്ചിട്ട് തന്നെ പറയാനാണ് പൊളി. ഇതിപ്പോ ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് വെച്ചാൽ ഈ മാർക്കറ്റാണ്, രാവിലെ പലരും വരും, ഇത്രയും മത്സ്യത്തൊഴിലാളികളുണ്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് ഒരു കടയെന്ന് വെച്ചാൽ ചായ അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ ഒരു നല്ല ചായ എപ്പോഴും കിട്ടുക, കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ വരണം. അല്ല ആണ്ടിലും സംക്രാന്തിക്കല്ലേ 1 മണിക്കൂറോടൊട്ട് ഒരു ചായ അല്ലേ? ഇതേപോലെ ചായ അടിച്ചോണ്ടിരിക്കുമ്പോ ആ താങ്ക് യു. 30 വർഷമായിട്ട് ചായ അടിക്കുന്ന ചേട്ടന്റെ പേരെന്താണ് പറഞ്ഞത്? ചേട്ടന്റെ പേര് നാഗേന്ദ്രൻ. രാജേന്ദ്രൻ ചേട്ടന്റെ ചായ എങ്ങനെ നോക്കാം. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറയുമ്പോ ഈ എറണാകുളം ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റ്, കൊല്ലം ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റ്, തിരുവനന്തപുരം ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഭയങ്കര വ്യത്യാസമാണ് അല്ലേ? അപ്പോ ഇപ്പൊ കോഴിക്കോടേക്ക് പോയാ രാവിലെ ചെറുപയറ് കയറി പുട്ട് പുട്ട് അല്ലേ? അത് മാത്രമല്ല, കോഴിക്കോടത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രത്യേകത കേരളത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് രാവിലെ തന്നെ ഈ മത്സ്യവിഭവങ്ങൾ. ഏറ്റവും കൂടുതൽ മത്സ്യം നമ്മുടെ കൊച്ചിയിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരാരും രാവിലെ അത് കഴിക്കാൻ തോന്നില്ല, അല്ല ഉച്ചയ്ക്ക് ശേഷം അല്ല വൈകിട്ട് ആണ് മത്സ്യം കഴിക്കുക. കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ രാവിലെ നിങ്ങൾ പുട്ട് ചെറുപയർ എന്ന് പറഞ്ഞാല് പൊറോട്ട മത്തിക്കറി അല്ലെ അയല മുളകിട്ടത് ഇതിങ്ങനെ കിട്ടുകയാണ്. അപ്പൊ കൊച്ചിയിലോട്ട് വരുമ്പോ രാവിലെ എത്രയും സീ ഫുഡ് കഴിക്കാൻ വലിയവർക്ക് താല്പര്യം ഉണ്ടാവും. ഈ പിന്നെ ഫുഡിന്റെ കാര്യത്തില് ഒരു ചേച്ചിയെ സഹായിച്ച് ചേട്ടനാ കുക്കിംഗിലേക്ക് വന്നത്, അതിനു മുമ്പ് ഒരു ക്രേസ് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ വീട്ടിലൊക്കെ സജീവമായിരുന്നോ? ഒരിക്കലും അങ്ങനെ ഈ കുക്ക് ചെയ്ത് ഒരു ജോലി എന്നുള്ള രീതിയിലൊന്നും എനിക്കൊരു തോന്നിയിട്ടില്ലായിരുന്നില്ല. പക്ഷെ പാചകം ഭക്ഷണം ഇഷ്ടമാകുന്ന രീതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യും, അവരുടെ കൂടെ നിന്ന് കഴിക്കും. അതിനുശേഷം ഇതൊരു ജോലിയായിട്ട് മാറിയപ്പോഴാണ് നമുക്കിനത് സ്കില്ലുണ്ടെന്ന് അറിയാം. ആസ്വദിച്ച് കഴിക്കും കുക്കിംഗ് സത്യമായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭക്ഷണം നമുക്ക് ഏറ്റവും നല്ലൊരു മെഡിറ്റേഷൻ പോലാണ്. ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ഇപ്പൊ സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട്
ഭ്രാന്തമായിട്ട് കാണുന്ന ആൾക്കാർ. അത് അവരെ കൂടുതൽ ആസ്വദിച്ച് അവരെ ഹാപ്പിയാക്കി നിർത്തി അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ നമുക്ക് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന അതുപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ജനങ്ങളിൽ നല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുകയും എത്രയും എഫർട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് ഒരാളാണ് ഞാൻ. എനിക്ക് അപ്പവും മുട്ടക്കറി, എനി ടൈം, അതൊരു എന്റെ ഒരു ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല മുട്ട, താറാമുട്ട അല്ലെങ്കിൽ കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്, ഉള്ളി മസാല ഒക്കെ ഇട്ട് ഭയങ്കര പുള്ളി വരട്ടി റോസ്റ്റ് ചെയ്തിട്ട് നല്ല മുരിഞ്ഞ അപ്പം. അത് എന്റെ വീട് ഇവിടെ അടുത്ത പോലഞ്ചേരി. ഞങ്ങളുടെ അവിടുത്തെ ഒരു മെയിൻ അപ്പത്തിന്റെ കൂട്ടുകറി എന്ന് പറഞ്ഞാൽ പാൽപിഴിഞ്ഞ മുട്ടക്കറി. പാൽപിഴിഞ്ഞ അത് പാൽപിഴിഞ്ഞ മുട്ടക്കറി ഒരു മുട്ടയുടെ കുറേ രാവിലെ ഈ എഗ് എന്ന് പറഞ്ഞ ഒരു സാധനം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ലോകത്തല്ല. ഏറ്റവും കൂടുതൽ അധികം ഇപ്പൊ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോണ്ടിനെന്റിലൊക്കെ ആയാലും എഗ് ആണ് അവരുടെ കമ്പനി. നമുക്കാണ് ഇത്രയും ചോയ്സ്, ദോശ പുട്ട് അപ്പം ഇടിയപ്പം പത്തിരി മുതലിങ്ങനെ കുഴക്കട്ട ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകുമ്പോൾ എഗ്ഗിനെ ഞങ്ങൾ ഒഴിവാക്കും. ആക്ച്വലി രാവിലെ ഒരു എഗ് കഴിച്ച് തുടങ്ങുക എന്ന് പറയുന്നത് നല്ലതാണെന്നാണ് എല്ലാവരും പൊതുവെ പറയുക. അത് പലതരത്തിലിപ്പോൾ വിദേശികളൊക്കെ പോയി കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്ത് എഗ് കഴിക്കും, സ്ക്രാമ്പിൾ ചെയ്ത് കഴിക്കും, അല്ലെ ഓംലെറ്റ്, സണ്ണി സൈഡ്, ഹാഫ് ബോയിൽ, പലതരത്തിൽ മുട്ട കഴിച്ചിട്ടാണ് തുടങ്ങുക. നമ്മളിപ്പോ ഒരു നല്ല ഒരു പ്രീമിയം ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൽ അത് നമുക്ക് ഡിമാൻഡ് ചെയ്യാലോ. അപ്പോ മിക്കതും തന്നെ ഈ സണ്ണി സൈഡ് ഒക്കെ ഷുവറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കാര്യം പറഞ്ഞു. ഇനി ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ വൈവിധ്യങ്ങൾ നോക്കാറുണ്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ? തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വൈവിധ്യം. മറ്റൊരു രാജ്യത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ഇപ്പൊ ഒരു ഇംഗ്ലണ്ടില് അല്ലെങ്കിൽ ഇപ്പം അവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് ബ്രെഡ്, ബട്ടർ, പിന്നെ കുറെ സാൻഡ്വിച്ചസോ അല്ലെങ്കിൽ സോസേജ്, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളാണ് വരിക. കേരളത്തില് ഇത്രമാത്രം ബ്രേക്ക്ഫാസ്റ്റിന്റെ വെറൈറ്റി എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സമൂഹത്തിനുണ്ടെന്ന്. ഓരോ ദിവസവും ഇപ്പം തുടർച്ചയായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 75 ദിവസം അല്ല 2 മാസം വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റ്. അതായത് ഇന്ന് കഴിച്ചത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 2 മാസം തുടർച്ചയായിട്ട് വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കാനുള്ള കോമ്പിനേഷൻസ് നമുക്കുണ്ട്. ശരിയാണ്. അത് മാത്രമല്ല ഇത്രയും കറികളില്ലേ നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് അപ്പവും മുട്ടക്കറിയും കഴിച്ചു, നാളെ ഇടിയപ്പവും ചിക്കൻ സ്റ്റൂ ആയിരിക്കും, വീണ്ടും ഒരു അപ്പവും കടലക്കറി കഴിച്ചു, ഇറ്റ്സ് എ ഡിഫറെന്റ് ഡിഫറെന്റ് കോമ്പിനേഷൻസിൽ 2 മാസത്തിലധികം വ്യത്യസ്തമായിട്ട് കഴിക്കാൻ പറ്റും. അത് വേറെ ആർക്കും ഇതില്ല, വേറെ എല്ലാവർക്കും ഇന്ന് ഇന്ന് ഒരാഴ്ചത്തെ ഡെയിലി ഒരേ സാധനങ്ങൾ കഴിച്ചു പോവാന്നുള്ളത്. എനിക്ക് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിന്റെ വൈവിധ്യം എനിക്ക് കുറച്ചുകൂടി ഈ മധ്യ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കും പോകുമ്പോഴല്ലേ. തെക്കൻ നിങ്ങളുടെ കൊല്ലം പിന്നെ അതെല്ലാം തോന്നുന്നു എല്ലാ സ്ഥലത്തും. ഇപ്പൊ കേരളത്തിന് മൊത്തത്തില് ഈ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഇപ്പൊ മലബാറില് അല്ലെങ്കിൽ ഇവരെ ഒരു അപ്പം രാവിലെ വീടുകളിൽ ഉണ്ടാക്കില്ല. അപ്പൊ അപ്പം കോമൺ ആയിട്ട് ദോശ അല്ലെങ്കിൽ അരിപ്പലഹാരങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ഓരോ സ്ഥലത്തും അതിന്റേതായ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ എല്ലാ വ്യത്യാസങ്ങളും ഏറ്റവും കൂടുതലായിട്ടുള്ള സംഭവം അപ്പൊ നല്ല വലിയ ഗംഭീര മീനാ. ഓലക്കൊടി അല്ലേ? ഓലക്കൊടി അല്ലേ? ഓലക്കൊടി മഹിമഹി എന്ന് പറയും. ഇംഗ്ലീഷും ഇവിടെ എല്ലാരും ഇംഗ്ലീഷ് നെയ്മാ മഹിമഹി എന്നുള്ള രീതിയിലാണ്. നമ്മുടെ നാട്ടിലേക്ക് ഈ ഓലക്കൊടി ഓലക്കൊടി എന്നാണ് പറയാൻ പറയാൻ. നമുക്ക് മീനിലേക്ക് എത്താം, ഇതിനു മുമ്പ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു വേണം നമുക്ക് മീനിലേക്ക്. അപ്പം ബൈച്ചേട്ടാ, ഞാൻ പൈസ കൊണ്ട് തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ടൊന്ന് കഴിക്കാം. അപ്പം ഈ അപ്പത്തിന്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എനിക്ക് കൂടുതൽ ആളുകൾ അത് ഞാൻ പറഞ്ഞില്ലേ സ്ഥലങ്ങളനുസരിച്ചിട്ട്. ചിലർക്ക് സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ്, ചിലർ കടലക്കറി ഭയങ്കര ഇഷ്ടമാണ്, ചിലർ കിഴങ്ങുകറി. എനിക്ക് കിഴങ്ങുകറി ഭയങ്കര ഇഷ്ടമാണ്. കിഴങ്ങ് ഒരു മഞ്ഞ കളറിൽ കട്ടിയുള്ള തേങ്ങാപ്പാല്, പച്ചമുളക്, ഉള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു പൂരിക്ക് കിട്ടുന്ന ബാജിയെക്കാട്ടിൽ കുറച്ചുകൂടെ ലൂസ് ആയിരിക്കും. അതെ ഇത് കരിമീൻ, ചെറിയ ചെമ്മീൻ, വലിയ ചെമ്മീൻ, ആ കൊഞ്ച് തൊലി ഒരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കക്ക, ഇതുണ്ട് ചെറിയ കക്ക ഇറച്ചിയുണ്ട്. ഈ ചെറിയ കരിമീൻ നമ്മുടെ കായലിൽ തന്നെയല്ലേ എല്ലാം? ഇതെല്ലാം കായലിലായിരിക്കും. ഞാൻ പൊതുവേ നമ്മുടെ ഈ കൊല്ലത്തുകാരനായ സ്ഥിതിക്ക് അങ്ങനെ കഴിക്കാറ്. പക്ഷെ ഇപ്പൊ ഒരു ഷെഫ് നിലയിൽ കിട്ടിക്കഴിഞ്ഞാൽ കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും കടയിൽ പോയി രാവിലെ ഒരു അയലക്കറിയും പുട്ടും കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ മത്തിയും ഇതായിട്ട് കഴിക്കാറുണ്ട്. ഞാൻ പറയട്ടെ എന്റെ ഒരു ഫേവറേറ്റ് പറയട്ടെ, നല്ല മുരമരാന്ന് മുരിഞ്ഞ പൊറോട്ട, അതില് അല്പം പാല് വിഴിഞ്ഞ ഒരു മീൻകറി, മീൻകറി അല്ലെങ്കിൽ ഫിഷ് മോളി അപ്പം. ഫിഷ് മോളി അപ്പം മലയാളികളുടെ മുമ്പിൽ ഒരു പൊറോട്ട കണ്ടാൽ അത് രാവിലെയാണെന്നോ ആ ഒരു ഡിഷിന്. ഇപ്പൊ നമ്മള് ചിലപ്പോ ഒരു ദോശ ഉച്ചക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് കഴിക്കണം തോന്നൂല, ഓക്കെ, അല്ലെങ്കിൽ അത്രയ്ക്ക് ഭയങ്കര ഫാൻ ആയിരിക്കണം. പക്ഷെ പൊറോട്ട എന്ന് പറയുന്ന ഒരു സാധനം മലയാളി കണ്ണ് തുറന്ന് മുമ്പില്
അയാളുടെ മുമ്പിൽ ചുട്ടടിച്ചിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കഴിച്ചു പോകും. അത് നേരം വെളുത്തായാലും ഉച്ചക്കായാലും രാത്രിയിലായാലും അത് ഒരു പൊറോട്ട മലയാളികളെ കീഴടക്കിയ ഒരാളാണ്. മലയാളികൾ പൊറോട്ടയുടെ ഒരു അടിമയെന്ന് പറയാം. കാരണം അത് അറിയാം, അവന് ഭയങ്കര ഗുണങ്ങളില്ല, മൈദയാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ഇഷ്ടമാണ്. അതപ്പോ ഇഷ്ടമുള്ള സാധനം കഴിക്കുന്നതിന് വലിയ തെറ്റൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. ഇനി ഇപ്പൊ ഈ ഒരു കൊഞ്ചു കിട്ടിയാൽ എന്താ നമുക്ക് ഇപ്പൊ രാവിലെ നമുക്ക് തെറ്റാക്കാൻ പറ്റുന്ന എന്താ? ഞാൻ പെട്ടെന്ന് തൊലിച്ച് കുറച്ചെടുത്തിട്ട് ഇത് ഏറ്റവും ഉച്ചക്കായിട്ടാണെങ്കിൽ നമ്മൾ കൊഞ്ചിന്റെ തീയലുണ്ടാക്കും, വറുത്തരച്ച തീയൽ. അതല്ലെന്നുണ്ടെങ്കിൽ കൊഞ്ചും മാങ്ങയും മുരിങ്ങയ്ക്കും കൂടെ ഒരു ചാറുണ്ട്, അത് ചോറോട്ട് ഭയങ്കര ടേസ്റ്റാണ്. അതല്ലെങ്കിൽ ചെമ്മീൻ പൊരിയലുണ്ട്, അല്ലെങ്കിൽ ചെമ്മീൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫേമസ് നമ്മുടെ റെസ്റ്റോറന്റിലെ റെസിപ്പി ഉണ്ടല്ലോ, വേണാട് പാൽക്കൊഞ്ചി. അതൊക്കെ ഈസി ആയിട്ട് 5 മിനിറ്റ് ഇത് ഭയങ്കര ഇത് ചെറിയ അതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ആ കുഞ്ഞു ചെമ്മീനും മുരിങ്ങയ്ക്കും മാങ്ങ കൂടെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടുള്ള ഒരു ചാറ് കറി ഉണ്ട്, അത് ചോറിന്റെ അത് ഇല്ലേ അടിപൊളിയല്ലേ. മുരിങ്ങയ്ക്കിട്ട കറി ഉണ്ടോ അമ്മക്ക് അറിയോ? ആളെ അറിയോ? അറിയത്തില്ല. ആ അമ്മ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷെഫാണ്, സുരേഷ് ഏട്ടൻ കേട്ടോ. സുരേഷ് ഏട്ടൻ, അയ്യോ അയ്യോ, നാണം വന്നു, നാണം വന്നു, നാണം വന്നോ. പേരെന്താ? അമ്മക്ക് ക്യാമറ ഉണ്ടപ്പോ ചെറിയത് നാണോ? ആ കുഴപ്പമില്ല, ക്യാമറ ഒന്നും വേണ്ടെന്ന്. ആ ഈ ചേട്ടൻ നമ്മൾ ആദ്യം പരിചയപ്പെടും. ചേട്ടാ ഇതെന്ത് മീനാ? ചെറിയ നെട്ടോലി. അത് അത് അതൊരു ഇനി ഇതുപോലെ നിങ്ങളുടെ നാടുകൾ, അതായത് ഈ കൊല്ലം പ്രദേശത്ത് കക്കയൊക്കെ കുറവല്ലേ ഉപയോഗിക്കല്? കക്ക കൂടുതലാണ്. അത് വലിയൊരു ഇതല്ലേ? മറ്റേ ചിപ്പിയുണ്ട്, ചെറിയ കക്കയുണ്ട്. ചെറിയ നമ്മുടെ കക്കയ്ക്ക് പറയുക ക്ലാംസ് എന്ന് പറയും. അത് കൊല്ലം ഭാഗത്ത് ഏറ്റവും കൂടുതൽ വെച്ചാൽ യെല്ലോ ക്ലാംസ് എന്ന് കിട്ടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചിപ്പിക്കക്ക എന്ന് പറഞ്ഞാണ് മസിൽസ്, പിന്നെ മുരു ഇറച്ചി എന്ന് പറഞ്ഞാണ് ഓയിസ്റ്റേഴ്സ്. ഇത് എല്ലാം കൊല്ലത്ത് കിട്ടുന്നതാണ്. കൊല്ലത്ത് കായലുകൾ എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം സ്ഥലങ്ങളുണ്ട്. ഈ ഇപ്പോ നമ്മുടെ റെസ്റ്റോറന്റിൽ എവിടുന്ന് മീൻ എടുക്കലൊക്കെ എങ്ങനെയാ? ഡയറക്റ്റ് എടുക്കുവാണോ? ഡയറക്റ്റ് എടുക്കുന്നത് തീർച്ചയായിട്ടും. അതാണല്ലോ ഈ മീനിന്റെ മലയാളികൾക്ക് മീൻ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു മാർക്കറ്റിൽ നിന്ന് ഫ്രഷ് ആയിട്ട് കഴിച്ച് പരിചയമുള്ളവരാണ്. അപ്പൊ അവരുടെ മുമ്പിലേക്ക് ഫ്രോസൺ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പഴകിയ മത്സ്യം കൊണ്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ കൊച്ചിയിലൊക്കെ നമുക്ക് ഒരു റെസ്റ്റോറന്റ് നടത്താൻ വളരെ ഈസിയാണ്. ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൂടാണ്ട് ഇവിടെ ഇനി ഷോർട്ടേജ് ആണെങ്കിൽ നമുക്ക് വിഴിഞ്ഞത്തു നിന്നും നീണ്ടകരയിൽ നിന്നും അതുപോലെ മംഗലാപുരത്തു നിന്നും ചെന്നൈയിൽ നിന്നും ഒക്കെ എത്താറുണ്ട്. അങ്ങോട്ട് നടന്നു നോക്കിയാൽ എനിക്ക് തോന്നി ഇവിടെ റീറ്റെയിലും അവിടെയാണ് ലേലമൊക്കെ അവിടെ ചെമ്മീൻ. ചെമ്മീൻ ഇന്ന് കൂടുതൽ ചെമ്മീനാന്ന് തോന്നുന്നല്ലോ. ചെമ്മീനാണ് ചെമ്മീനിന്റെ ഒരു ചേട്ടാ ഇന്ന് ചെമ്മീനാണ് കൂടുതൽ. ചെമ്മീനാണ് കൂടുതൽ വള്ളക്കര ഉണ്ട്. തക്കോണ് പോ കമ്പള ചെമ്മീന്റെ തക്കോണ് പോ തക്കെന്ന് പറഞ്ഞാ ചെമ്മീനെ കൂടുതൽ കിട്ടുന്ന ഒരു സമയം. അത് ഓരോ സീസൺ ഉണ്ടോ? സീസൺ ആണല്ലേ. സുരേഷ് ഏട്ടൻ ഈ ചെമ്മീന്റെ ഓരോരോ വൈവിധ്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. തീയലുണ്ടാക്കും, പിന്നെ മുരിങ്ങക്കായി മാങ്ങ ഉപയോഗിച്ചുള്ള ഒരു ചാറ് കറി. നിങ്ങളുടെ ഫേവറേറ്റ് എന്താ ചെമ്മീൻ ഉണ്ട്? ഞങ്ങൾക്ക് കൂടുതൽ ചെമ്മീൻ വളർത്തും, ചാറും പിന്നെ ചാറും മാങ്ങാക്കാനായിട്ട് ചാറും. എന്റെ വീട്ടിലെ നമ്മള് ചെറിയ മൂപ്പായിട്ടുള്ള കരിക്ക് കരിക്ക് ഇങ്ങനെ ചെറുതായിട്ട് കൊത്തിയിട്ട് വളർത്തിയെടുത്തു. ചെമ്മീൻ കുടംപുളി ഇട്ടിട്ട് അത് റോസ്റ്റ് അല്ല, ഇങ്ങനെ ഭയങ്കര പെരണ്ട പോലെ. മമ്മീന്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. അപ്പൊ ഇങ്ങനെ രാവിലെ കച്ചവടം ഒക്കെ ഉണ്ട്. ഇവിടെ തന്നെയാണോ വീട്? വീട് അക്കരകളാണ്. ഈ അക്കരത്തെ കാര്യം പറഞ്ഞു, ഞങ്ങൾ ആ പാലം കുറേ പേര് പരാതി പറഞ്ഞു. ഒരു വലിയ പാലം വേണം, പാലം വലുത് വന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം. ഒരുപാട് തമ്മിൽ എല്ലാവർക്കും കൊടുത്തണം എന്ന് ഒന്നും റെഡിയാണില്ല. ചാനൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുക, ആൾക്കാരൊക്കെ രാവിലെ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതല്ലേ. അപ്പൊ സുരേഷേട്ടനെ വിളിച്ച് സുരേഷേട്ടൻ ദാ റെഡി ആയിട്ട് വന്നു. അപ്പൊ ശരി ശരി മാന്തൽ എന്ന് പറയും. നമ്മുടെ കൊല്ലം ഭാഗത്ത് എലമ്പാട്ട എന്ന് പറയും. ഇതിന്റെ ഇംഗ്ലീഷിൽ ഒരു സോൾ എന്നാണ് പറയാ. ഇതിന്റെ പേരെന്താ? ഇവിടെ എന്താ പറയണേ? നങ്ക്. യെസ്. അപ്പൊ മാന്തൽ ഇത് തന്നെയല്ലേ? പലതരം പേരുകളല്ലേ. മനുഷ്യനെ ഉപദ്രവിക്കുന്ന സാധനമല്ല ഞങ്ങള്. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. സുരേഷേട്ടാ കക്ക വാങ്ങാൻ പോയി. വാങ്ങിച്ചോ, വാങ്ങിച്ചോ. സുരേഷേട്ടാ കക്ക വാങ്ങിച്ചോ? ആണോ? വാങ്ങുവാണോ? വാങ്ങിച്ചോ, ധൈര്യമായിട്ട് വാങ്ങിച്ചോ.
സുരേഷേട്ടൻ എന്റെ അടുത്ത് പിന്നെ ചമ്പക്കറി നല്ല ഫ്രഷ് കിട്ടുന്നുണ്ട്. സുരേഷേട്ടൻ ഒപ്പിച്ചു വാങ്ങിയില്ലേ? അതെ വാങ്ങിച്ചു. അപ്പൊ ചേച്ചി ഇത്രയും കക്കയ്ക്ക് എന്താ വില? എന്താ 100 രൂപ? ഇത്രയും കക്കയ്ക്ക് 100 രൂപ? എങ്ങനെ ചെറിയ കക്കയാണോ വലിയ കക്കയാണോ? ആണോ അച്ഛനി വീട് എവിടെ? അപ്പൊ ഇത് വിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാണോ? എവിടുന്ന് കക്ക എടുത്ത്? പിന്നെ ഇതാ ലൈവ് ആണ് ന്യൂസ് ചാനലിലെ. ആ സജീവ നൂറല്ലേ ചേച്ചി? രാവിലെ 100 രൂപയ്ക്ക് കക്ക വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നിക്കാറും ഉച്ചയ്ക്ക് സുരേഷേട്ടൻ എടുത്ത് ആണല്ലേ? സുരേഷേട്ടന്റെ വീട്ടില് ഉച്ചയ്ക്ക് കക്ക ഫ്രൈ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടോ മീൻ? കണ്ടോ ഇതാണ് മീൻ ഇങ്ങനെ കൊണ്ടിറക്കി ഇവിടെ നിന്ന് ലേലം വിളിച്ച് അങ്ങ് പോകും. സുരേഷേട്ടാ, ഈ മീനൊക്കെ കാണുമ്പോ കൊതുക് തോന്നുന്നുണ്ടോ? അതെ, വലിയ ചെമ്പല്ലി ഉണ്ട്, അതുപോലെ നെയ്മീൻ ചൂര എല്ലാ സംഭവങ്ങളും. വലിയ ചൂരയാണ് മീന്റെ ഒരു വലിയ നീണ്ട വിഭവം തന്നെയുണ്ടല്ലേ. ചേട്ടാ ഇത് ചേട്ടനല്ലേ? ഒരു മിനിറ്റ്, ഒന്ന് ഈ മീനൊക്കെ എങ്ങനെയാ, എവിടുന്നാ വരുന്നത്? കൊച്ചി ഹാർബറിൽ. ഹാർബറിൽ ആ കേര എത്ര ഉണ്ടോ? ഒറ്റ പീസായിട്ട് പോവോ അതോ മുറിച്ചു കൊടുക്കോ? അങ്ങനെയാണ് ഇവിടുന്ന് പോണം. മുറിക്കലും ഇവിടെ ഇല്ല, ഹോൾസെയിൽ മാർക്കറ്റ് ആണ്. അങ്ങനെ പോണം. ഇത്രയും മീൻ എത്ര സമയം കൊണ്ട് തീർക്കും? തീരുന്നില്ല, 9 മണി വരെ ഉണ്ട് കച്ചവടം. കൊറേയൊക്കെ തീരും. നല്ല ഫ്രഷ് മീൻ കൊടുത്തോളൂ സുരേഷേട്ടന്റെ ഹോട്ടലിൽ. ഫ്രഷ് മീൻ കൊടുക്കാനാണ്. നല്ല വറ്റിണ്ട്, ചെമ്പല്ലിണ്ട്, വിളമീനുണ്ട്, കേരയുണ്ട്, നെയ്മീനുണ്ട്, ചൂരയുണ്ട്. എന്തോണം കണ്ടോ? വറ്റ, കാരി, കൂരി, ചെമ്പല്ലി എല്ലാം വേണം. എല്ലാം ഉണ്ട്. സാറിന് എന്തോണോ പറഞ്ഞു എടുക്കാം, മീൻ എടുക്കാനുണ്ടോ? വറ്റൊരെണ്ണം എടുത്തോ. ഞങ്ങള് ചെമ്പല്ലി കൂന്തൽ വാങ്ങിച്ചോണ്ട് പോവാണ് ചേട്ടൻ. കൂന്തൽ കണവല്ലേ? കണവാന്ന് പറയും കൂന്തൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് മീൻ, കുഞ്ഞു സ്രാവൊക്കെ ഉണ്ടല്ലോ. അതെ, സ്രാവുണ്ട്. ഈ സ്രാവ് കൊണ്ടുള്ള ഒരു വിഭവം, നമ്മള് തെരണ്ടി പോലെ വറുത്തരച്ചാണ് ഈ സ്രാവ് വയ്ക്കുക. അതുപോലെ സ്രാവിന്റെ ഒരു തോരനുണ്ട്. കാരണം സ്രാവിന്റെ പ്രത്യേകത ഇതിനകത്ത് മുള്ള് വളരെ സോഫ്റ്റ് ആണ്, കഴിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഏറ്റവും കൂടുതൽ എല്ലാം എഡിബിൾ ആയിട്ടുള്ളൊരു മീനാണ്. അത് സോഫ്റ്റ് ആയിട്ട് ബേബി ഷാർക്ക്. ബേബി ഷാർക്ക് അല്ലേ? അതെ. കുഞ്ഞു സ്രാവാണോ നല്ലത്? അങ്ങനെ കൂടുതൽ ഇത് കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇതിനെല്ലാരും ഒരു തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറി ആയിട്ട് പോകും. ചേട്ടൻ എന്തൊക്കെയോ പറയുന്നു എന്റെ അടുത്ത്. എന്താ ചേട്ടാ എന്താ പറഞ്ഞേ? കേട്ടില്ല, എന്താ പറഞ്ഞേ? സ്രാവിലുണ്ടാവും കുഞ്ഞുങ്ങള്. ഇനിയോ അതിലുണ്ടാവും കുഞ്ഞുങ്ങള്? അതിന്റെ ഉള്ളിലുണ്ടോ? അത് കുഞ്ഞല്ലേ, ഓൾറെഡി കുഞ്ഞല്ലേ? അല്ല കുഞ്ഞല്ല, തള്ളയണത്. അതിലുണ്ടാവും കുഞ്ഞുങ്ങള്. ആണോ? ഈ മീൻ ഏതാ? ആ വലിയ മീൻ ഹമൂർ. ഒരുപാട് നമുക്ക് ഈ ഗ്രില്ലി കണക്ക് നല്ല മീൻ അറബി നാടുകളിൽ, ഗൾഫിലുള്ള ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് ഇത്. ഈ കിടക്കുന്ന അതാണ് ഹമൂർ. ഈ ഹമൂറിന് എന്ത് റേറ്റ്? ഇരുന്നൂറ്റമ്പത്. ഹോൾസെയിൽ റേറ്റ് ആണോ? ഹോൾസെയില്. ഹോൾസെയിൽ റേറ്റ് ആണ് 250. അപ്പൊ ഞാൻ 1 കിലോ വേണം എന്ന് പറഞ്ഞ ചേട്ടൻ തരുമോ? അപ്പൊ വേണ്ട, ചോദിച്ചു. ഈ സ്രാവൊക്കെ എപ്പോഴും സീസണിൽ ഉള്ളതാണോ അതോ വല്ലപ്പോഴും കിട്ടുന്നത്? ഈ കണവയും ചെറിയ കണവയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വിശേഷങ്ങൾ, മീൻ കാഴ്ചകളൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു. നമുക്ക് സംസാരം കഴിഞ്ഞിട്ടില്ല. സുരേഷേട്ടാ, നമുക്കൊരു കുഞ്ഞ് ബ്രേക്ക് എടുക്കാം. ഓക്കെ, ഒരു ചെറിയ ഇടവേള എടുത്തിട്ട് ശേഷം നമ്മുടെ ബാക്കിയുള്ള മാർക്കറ്റിലെ എന്തൊക്കെയാണ് നടക്കുന്ന ലൈവായിട്ട് നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. വാട്സപ്പ് നമ്മൾ വീണ്ടും തുടരുകയാണ്. മോർണിംഗ് വൈബ്സ് തുടരുന്നു. ഈ ചമ്പക്കരയിലെ ഫിഷ് മാർക്കറ്റിൽ നിന്നാണ് മോർണിംഗ് വൈബ്സ്. എന്നോടൊപ്പം ചെഫ് സുരേഷ് പിള്ളയും ചേരുന്നുണ്ട് തത്സമയം. അപ്പൊ നമ്മളിങ്ങനെ ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ നടക്കായിരുന്നു. അപ്പൊ സുരേഷേട്ടാ, ഈ സുരേഷേട്ടന്റെ ഇപ്പത്തെ ഒരു വൺ ഹൈലൈറ്റ് സാധനം ഫിഷ് നിർവ്വാണയാണല്ലോ.
ഫിഷ് നിർവ്വാണക്ക് യൂസ് ചെയ്ത ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത മീൻ ഏതാണ്? നെയ്മീൻ. നെയ്മീനാണ്. അതെ, നെയ്മീനും കരിമീനും വെള്ള ആവൂലിയാണ് കൂടുതൽ റെസ്റ്റോറന്റിനായിട്ട് പോകുന്നത് എല്ലാം. ഈ ഫിഷ് നിർവ്വാണയിലേക്ക് എത്തിയ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? അതിങ്ങനെ ഒരു ഡിഷ് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ഇങ്ങനെ പോവുമായിരുന്നു. അത് നെയ്മീൻ ആയിട്ട് നമ്മൾ ആ ഒരു ഡിഷ് ക്രിയേറ്റ് ചെയ്തു. കോവിഡ് ടൈം അതിന്റെ റെസിപ്പി ഷെയർ ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ഇത്രയും പോപ്പുലർ ആയത്. കോവിഡ് സമയം കുക്കിങ്ങിന് ഒരു വലിയ സ്പേസ് സാധാരണ ചെറുക്കാരുണ്ടാക്കിയിരുന്നു. അതെ അതെ, എല്ലാ ആൾക്കാരും അവരുടെ വീടുകളിലൊക്കെ ഈ മീൻ വാങ്ങിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഇത് ഉണ്ടാക്കും. അത്ര എളുപ്പത്തിലുള്ള റെസിപ്പിയും കൂടാണല്ലോ. അപ്പൊ അത് കാരണം അത് ഭയങ്കര പോപ്പുലറായി. പിന്നീട് റെസ്റ്റോറൻസിന് മെനുവിൽ വന്നപ്പോൾ ഇപ്പൊ എല്ലാ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റിലും ഈ സാധനമുണ്ട്. അതിലൊരു ട്രേഡ് മാർക്ക് ഒന്നും ചെയ്യാൻ നോക്കിയില്ല. അതിന്റെ ആവശ്യമില്ല, ആളുകൾ കൂടുതലും ഉണ്ടാക്കി കഴിക്കട്ടെ, നല്ല ഭക്ഷണം ഉണ്ടാക്കി. ഞണ്ടുണ്ട്, കടലിലെ ഞണ്ടാണ്. കടൽ ഞണ്ടാണോ കായൽ ഞണ്ടാണോ നല്ലത് കൂടുതൽ ടേസ്റ്റി? അത് ഓരോരുത്തർ ഇഷ്ടമാണ്. കായലിലെ ഞണ്ടിന് കുറച്ചുകൂടെ കൂടുതൽ, അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും, ഫ്ലഷ് കൂടുതൽ, ഫ്ലഷ് കൂടുതലായിരിക്കും. ഇത് കടൽ ഞണ്ട് ഒരുപാട് വലിയൊരു ക്വാണ്ടിറ്റിയിൽ കിട്ടുകയും ചെയ്യുന്നു. ആദ്യത്തെ സുരേഷേട്ടനെ ചെയ്യാൻ ചോദിച്ചു. സുരേഷേട്ടൻ പരിചയമുണ്ടോ? ഇഷ്ടമാണ് സുരേഷേട്ടന്റെ ഡിഷുകളൊക്കെ? നല്ല നല്ല എന്തൊക്കെ മീനൊക്കെ ഏട്ടാ? രക്തഗിരി ചാള എന്ന് പറഞ്ഞ എന്താ പ്രത്യേകത? ഈ ഒമാൻ ചാള എന്ന് പറഞ്ഞ ചാള ഈ വലിയ ആദ്യം നാളായില്ലേ വന്നു തുടങ്ങിയിട്ട്? ആണല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് രക്തഗിരി ചാള എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ സിനിമ കാണാറുണ്ടോ? സിനിമ കാണാറുണ്ട്. പിന്നെന്താ ഇഷ്ടപ്പെട്ട നടനാണ്? ഇഷ്ടപ്പെട്ട നടൻ അങ്ങനെ ധാരേട്ടൻ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട് എനിക്കറിയാം. അപ്പോ സിനിമ നടനോടാണ് ചോദിക്കുന്നത്, ഇഷ്ടപ്പെട്ട നടനാണ്. അങ്ങനെ നമുക്കിപ്പോ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ഒരാളെ വൺ ഇത്രയും ടാലന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഒരാളായിട്ടൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും അറിയാം ഇവരെല്ലാം ഓരോരോ രീതിയിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന അഭിനേതാക്കളാണല്ലോ. അതിപ്പം മലയാളത്തിലെ അത്രയും നല്ല താരങ്ങളാണ് അവരുടെ സിനിമയായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോളേ ഞാൻ എന്തായാലും നമ്മുടെ ഈ പൃഥ്വിരാജിന്റെയും ബ്ലസ്സിയുടെയും ആട് ജീവിതം അത് റിലീസ് ചെയ്താണ്ട് എടുക്കാറായിരിക്കുകയാണ്. അതെ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു കാഴ്ചയിലേക്ക് പോകണം. അതായത് ബെന്യാമിന്റെ നോവല് അതൊരു ഒരു ത്രസിപ്പിക്കുന്ന ചിത്രമായിരിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് പ്രേക്ഷകർക്ക് മുഴുവൻ. തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞ ഒരു KLF മീറ്റിന്റെ ഇടയിൽ അദ്ദേഹത്തെ കണ്ടിരുന്നു നേരിട്ട്. ബ്ലസ്സി സാറിനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെസ്റ്റോറന്റ് വന്നപ്പോഴും ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ സിനിമയെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹമായിട്ട് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു എല്ലാരും ഭയങ്കര. അദ്ദേഹം ഒരു സിനിമയ്ക്ക് കരിയറിന്റെ ഏറ്റവും പീക്ക് നിൽക്കുമ്പോൾ അദ്ദേഹം കാഴ്ച ചെയ്തു. അത് കഴിഞ്ഞ് തന്മാത്ര അങ്ങനെയൊക്കെ ഉള്ള തന്മാത്രയല്ല കളിവീട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിനിമയിലേക്ക് പോകുന്നത്. ഒരു 10 വർഷത്തോളം കാലം ഒരു ഫിലിമിന് വേണ്ടിട്ട് കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ വേറെ ഏതൊരു ഡയറക്ടർ ആണെങ്കിലും എവരി 2 ഇയേഴ്സ് ഒരു മൂവി ഒക്കെ ചെയ്യാൻ പറ്റുന്ന, അപ്പൊ അതിനു വേണ്ടിട്ട് അത്രയും ഡെഡിക്കേറ്റ് ചെയ്തൊരു മൂവിയാണ് മലയാളികളെല്ലാം ചെയ്തു. അതുപോലെ പൃഥ്വിരാജ് ഇത്രയും എഫർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് പോയി വരാം. അവിടുത്തെ അണിയറ കാഴ്ചകൾ അതിന്റെ ഒരു വീഡിയോ ഇപ്പോൾ അതിന്റെ പ്രവർത്തകർ ചെയ്യപ്പെട്ടു. തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് പോപ്പുലർ ഫിനാൻസ് ഉടമകൾ വിദേശത്ത് നിക്ഷേപം നടത്തിയതായി ED കണ്ടെത്തി. തട്ടിപ്പിന് ഇരയായ നിക്ഷേപകരുടെ കേസുകൾക്കായി സർക്കാർ ആലപ്പുഴയിൽ പ്രത്യേക കോടതി പിന്നീട് സ്ഥാപിച്ചു. 2003 ഓസ്ട്രേലിയൻ കമ്പനിയായ പോപ്പുലർ ഗ്രൂപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറായിരുന്നു തോമസ് ഡാനിയൽ. തട്ടിയെടുത്ത നിക്ഷേപത്തുക ഉപയോഗിച്ച് ഓസ്ട്രേലിയയിൽ ഭൂമിയും സ്വത്തുക്കളും ഈ പോപ്പുലർ ഫിനാൻസ് ഉടമകൾ വാങ്ങിക്കൂട്ടി. സർക്കാർ കണ്ടുകെട്ടിയ സ്ഥലങ്ങൾ ലേലത്തിൽ വെച്ച് തുക നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ED ഒപ്പം CBI ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചു വരികയാണ്. ഇതാണ് നമ്മൾ കണ്ട പത്തനംതിട്ട ജില്ലയിലെ കോന്നി കേന്ദ്രമായി നടന്ന ഒരു തട്ടിപ്പിൻ്റെ ചരിത്രം. മറ്റൊന്നുകൂടി പരിശോധിക്കാം. സംസ്ഥാനത്ത് അടുത്തിടെ ചർച്ചയായതാണ് നിരവധി പേർക്ക് പണം നഷ്ടപ്പെട്ട് കണ്ണീരും കടക്കണിയിലുമായി നിക്ഷേപകർ ജീവിക്കുന്ന മറ്റൊരു കേസ് കൂടി നമുക്കറിയാം. കേരള തമിഴ്നാട് അതിർത്തിയിലായി പ്രവർത്തിച്ചു വന്നിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമായിരുന്നു നിർമ്മൽ കൃഷ്ണ. നിർമ്മൽ കൃഷ്ണ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 2017 സെപ്റ്റംബർ 17 പ്രവർത്തനം നിർത്തിയത്.
സ്ഥാപനം പ്രവർത്തനം നിർത്തി ഉടമകളും ജീവനക്കാരും മുങ്ങി. സ്ഥാപന ഉടമ തിരുവനന്തപുരം സബ് കോടതിയിൽ നൽകിയ പാപ്പർ ഹർജിയിൽ 16,550 നിക്ഷേപകർക്കായി 580 കോടിയോളം രൂപ നൽകാനും സ്ഥാപനത്തിന് 350 കോടി രൂപയുടെ ആസ്തികളുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. 3.5 വർഷം പിന്നിടുമ്പോഴും ഒരു രൂപ പോലും നിക്ഷേപകർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന പ്രത്യേകതയുമുണ്ട്. കുന്നത്തുകാൽ, വെള്ളറട, കാരക്കോടം, പളുകൽ, പാറശാല, അണ്ടുകോട് തുടങ്ങിയ സ്ഥലവാസികളാണ് കൂടുതലും ഈ തട്ടിപ്പിന് ഇരയായത്. കേസിൽ സ്ഥാപന ഉടമ കെ നിർമ്മലൻ, ഭാര്യ, ബന്ധുക്കൾ, ജീവനക്കാരടക്കം 18 പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പണം തിരികെ ലഭിക്കുന്നതിനുള്ള നടപടികൾ ഇതുവരെയും എങ്ങുമെത്തിയിട്ടില്ല. ഇതിൻ്റെ നിയമ നടപടിക്രമങ്ങളും വൈകുകയാണ്. ഒരിക്കൽ ആത്മഹത്യയുടെ വക്കിൽ നിന്നും ജീവിതത്തെ തിരിച്ചുപിടിച്ച ദമ്പതികൾ പിന്നീട് കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങി. മൾട്ടിലെവൽ മാർക്കറ്റിംഗ് കമ്പനിയായ ഹൈറിച്ച് ഗ്രൂപ്പിന്റെ തട്ടിപ്പിന്റെ കഥയാണിത്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി തുണിത്തരങ്ങളും പലചരക്കും കച്ചവടം നടത്തി തുടക്കം. പിന്നീട് പലചരക്ക് മുതൽ ഫാഷൻ വരെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. കെ ഡി പ്രതാപൻ സ്ഥാപകനായും ഭാര്യ ശ്രീന പ്രതാപൻ സഹസ്ഥാപകയുമായ കമ്പനി. 2019 ആരംഭിച്ച കമ്പനി 2022 എത്തിയപ്പോഴേക്കും ഒരു സാധാരണ ഇ കൊമേഴ്സ് വെബ്സൈറ്റിനപ്പുറം മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് വളർന്നു. സൂപ്പർ മാർക്കറ്റുകൾ, ഫാം സിറ്റി, ക്രിപ്റ്റോ കറൻസി, HR മാട്രിമോണി, IT കമ്പനി, പ്രൊഡക്ഷൻസ് എന്നിങ്ങനെ ധാരാളം മേഖലകളിൽ അവർ വളർന്നു. അങ്ങനെ ഇന്ത്യയിലാകെ 680 ഷോപ്പുകളും കേരളത്തിൽ 78 ശാഖകളുമായി. ഒരു കമ്പനിക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും വലിയ ഉയർച്ചയിൽ നിൽക്കുമ്പോഴായിരുന്നു ഹൈറിച്ചിന്റെ പതനത്തിന്റെ തുടക്കം. കേരളം കണ്ടതിൽ വച്ചുള്ള ഏറ്റവും വലിയ തട്ടിപ്പാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. കോൺഗ്രസ് നേതാവായ അനിലക്കര MLA ആണ് ഇവർക്കെതിരെ കേസ് കൊടുത്തത്. ഏകദേശം 163,000 ആളുകളിൽ നിന്ന് 10,000 രൂപ വെച്ച് വാങ്ങി 1,630 കോടിയാണ് സ്ഥാപനം തട്ടിയത്. പിന്നാലെ 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പും GST വകുപ്പും കണ്ടെത്തി. പ്രതികൾ സ്വീകരിച്ചത് 3,141 കോടിയുടെ നിക്ഷേപമാണെന്നാണ് റിപ്പോർട്ടുകൾ. തട്ടിപ്പുകളുടെ ഒരു വലിയ കഥയാണ് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായുള്ള പരാതികളിൽ നിന്ന് മറനീക്കി പുറത്തു വന്നത്. GST വിഭാഗം പ്രതാപനെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ജാമ്യത്തിലിറങ്ങി. GST തട്ടിപ്പ് മാത്രമാണ് നടത്തിയെന്നായിരുന്നു ആദ്യം ശ്രീനയും പ്രതാപന്റെയും വാദം. എന്നാൽ ആ വാദം പൊളിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ED റെയ്ഡിനായി എത്തുന്നതിന് തൊട്ടു മുൻപേ അവർ രക്ഷപ്പെട്ടു. ഒടുവിൽ തുടക്കം പോലെ ഒടുക്കവും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇതാണ് നമ്മൾ കണ്ട ഹൈറിച്ചിന്റെ കഥ. ഹൈറിച്ചിന്റെ കഥയിൽ ഇനി ഇന്നത്തെ ദിവസം ചില നിർണായക നീക്കങ്ങളും നടക്കാൻ പോവുകയാണ്. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്കും വരാം. അതിനു മുമ്പായി തൊട്ടു മുമ്പ് കേരളം ചർച്ച ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിന്റെ ചരിത്രം കൂടി നമുക്ക് പരിശോധിക്കാം. കേരളം കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസാണ് പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ്. 2,000 കോടിയുടെ തട്ടിപ്പ് നടത്തിയ പോപ്പുലർ ഫിനാൻസ് ചിട്ടിക്കമ്പനി സംരംഭമായിട്ടാണ് തുടങ്ങിയത്. കോന്നിയിലെ ഇണ്ടിക്കാട്ടിൽ കുടുംബത്തിലെ അധ്യാപകരായ TK സാമുവലാണ് തുടക്കക്കാരൻ. 2017 മുതലാണ് ഈ തട്ടിപ്പുകളുടെ തുടക്കമായത്. വൻ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ചു. ശാഖകൾ പലതും പൂട്ടിയതോടെയാണ് ഈ തട്ടിപ്പുകൾ പുറത്തു വന്നത്. MD തോമസ് ഡാനിയൽ, ഭാര്യയും ഡയറക്ടറുമായ പ്രഭ ഡാനിയലും മക്കളും ഡയറക്ടർമാരായ മറിയം തോമസ്, റിയ ആൻഡ് തോമസ് എന്നിവരും പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് പോപ്പുലർ ഫിനാൻസ് ഉടമകൾ വിദേശത്ത് നിക്ഷേപം നടത്തിയതായി ED കണ്ടെത്തി. തട്ടിപ്പിന് ഇരയായ നിക്ഷേപകരുടെ കേസുകൾക്കായി സർക്കാർ ആലപ്പുഴയിൽ പ്രത്യേക കോടതി പിന്നീട് സ്ഥാപിച്ചു. 2003 ഓസ്ട്രേലിയൻ കമ്പനിയായ പോപ്പുലർ ഗ്രൂപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറായിരുന്നു തോമസ് ഡാനിയൽ. തട്ടിയെടുത്ത നിക്ഷേപത്തുക ഉപയോഗിച്ച് ഓസ്ട്രേലിയയിൽ ഭൂമിയും സ്വത്തുക്കളും ഈ പോപ്പുലർ ഫിനാൻസ് ഉടമകൾ വാങ്ങിക്കൂട്ടി. സർക്കാർ കണ്ടുകെട്ടിയ സ്ഥലങ്ങൾ ലേലത്തിൽ വെച്ച് തുക നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ED ഒപ്പം CBI ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചു വരികയാണ്. ഇതാണ് നമ്മൾ കണ്ട
പത്തനംതിട്ട ജില്ലയിലെ കോന്നി കേന്ദ്രമായി നടന്ന ഒരു തട്ടിപ്പിന്റെ ചരിത്രം മറ്റൊന്നുകൂടി പരിശോധിക്കാം. സംസ്ഥാനത്ത് അടുത്തിടെ ചർച്ചയായതാണ് നിരവധി പേർക്ക് പണം നഷ്ടപ്പെട്ട് കണ്ണീരും കടക്കെണിയിലുമായി നിക്ഷേപകർ ജീവിക്കുന്ന മറ്റൊരു കേസ് കൂടി നമുക്കറിയാം. കേരള തമിഴ്നാട് അതിർത്തിയിലായി പ്രവർത്തിച്ചു വന്നിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമായിരുന്നു നിർമ്മൽ കൃഷ്ണ. നിർമ്മൽ കൃഷ്ണ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 2017 സെപ്റ്റംബർ 17 പ്രവർത്തനം നിർത്തിയത്. സ്ഥാപനം പ്രവർത്തനം നിർത്തി ഉടമകളും ജീവനക്കാരും മുങ്ങി. സ്ഥാപന ഉടമ തിരുവനന്തപുരം സബ് കോടതിയിൽ നൽകിയ പാപ്പർ ഹർജിയിൽ 16,550 നിക്ഷേപകർക്കായി 580 കോടിയോളം രൂപ നൽകാനും സ്ഥാപനത്തിന് 350 കോടി രൂപയുടെ ആസ്തികളുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. 3.5 വർഷം പിന്നിടുമ്പോഴും 1 രൂപ പോലും നിക്ഷേപകർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന പ്രത്യേകതയുമുണ്ട്. കുന്നത്തുകാൽ, വെള്ളറട, കാരക്കോടം, പളുകൽ, പാറശാല, അണ്ടുകോട് തുടങ്ങിയ സ്ഥലവാസികളാണ് കൂടുതലും ഈ തട്ടിപ്പിന് ഇരയായത്. കേസിൽ സ്ഥാപന ഉടമ കെ നിർമ്മലൻ, ഭാര്യ, ബന്ധുക്കൾ, ജീവനക്കാരടക്കം 18 പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പണം തിരികെ ലഭിക്കുന്നതിനുള്ള നടപടികൾ ഇതുവരെയും എങ്ങുമെത്തിയിട്ടില്ല. ഇതിൻ്റെ നിയമ നടപടിക്രമങ്ങളും വൈകുകയാണ്. ഒരിക്കൽ ആത്മഹത്യയുടെ വക്കിൽ നിന്നും ജീവിതത്തെ തിരിച്ചുപിടിച്ച ദമ്പതികൾ പിന്നീട് കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയായ ഹൈറിച്ച് ഗ്രൂപ്പിന്റെ തട്ടിപ്പിന്റെ കഥയാണിത്. വീണ്ടും സുരേഷേട്ടനിലേക്ക്. സുരേഷേട്ടാ, അതെ, ഈ ഫിഷ് മാർക്കറ്റ് എത്തി നിൽക്കുമ്പോൾ സുരേഷേട്ടന്റെ പുതിയ 2 സംരംഭമുണ്ട്. അതിന്റെ പേരെന്താണെന്ന് ഞാൻ പറയാം. കൊല്ലത്ത് കൊട്ടാരക്കരയിൽ വരുന്നുണ്ട്. മീൻ പേരിടാൻ കാരണം അത് നമ്മുടെ മലയാളികളുടെ മീനിന്റെ പ്രണയം, മീൻ തീറ്റക്കാരാണല്ലോ. അപ്പൊ അതൊരു കൺസെപ്റ്റ് എല്ലാ മനുഷ്യർക്കും വന്ന് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും വന്ന് കഴിക്കാൻ പറ്റുന്ന, വളരെ മിതമായ നിരക്കിൽ ഊണ് ബിരിയാണി നല്ല മത്സ്യവിഭവങ്ങൾ കൊടുക്കുന്ന ഒരു കൺസെപ്റ്റായിട്ട് വന്നത്. അത് കൊച്ചി ഫോറം മുകളിൽ പണി എത്രയും വേഗത്തിൽ ഏപ്രിൽ മുമ്പ് ഓപ്പൺ ആവുകയാണ് കൊല്ലത്തും കൊച്ചിയിലുമായിട്ട്. അത് വലിയ റെസ്റ്റോറൻ്റാണ്. അപ്പം എല്ലാത്തരം കൊച്ചിയിലെ മാർക്കറ്റിലുള്ള ഈ മീൻ, അതിൻ്റെയൊക്കെ ഒരു പഠനത്തിനും കൂടാണ് ഇവിടെ വരുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ നമുക്കറിയാം, ചെറിയ മത്തി, കൂന്തൽ, അതുപോലെ എല്ലാത്തരം മത്സ്യങ്ങളും കൊച്ചിയിലുണ്ട്. അപ്പം അത് ലോക്കലി എല്ലാ ദിവസവും രാവിലെ എന്തൊക്കെയാണോ അവൈലബിലിറ്റി, ആ ഫ്രഷ് മീൻ അവിടെ കൊണ്ടുവന്ന ആളുകൾക്ക് അതേ രീതിയിൽ ഉണ്ടാക്കി ചോറും മീനും ആയിട്ട് കഴിക്കുക എന്നുള്ളൊരു മീനാണ്. മീൽസ് ആണ്. ലഞ്ച് ടൈമിൽ മീൽസും ബിരിയാണിയും മത്സ്യവിഭവങ്ങളുമാണ് നമ്മുടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഡിന്നർ നമ്മുടെ ഒരു 5-സ്റ്റാർ ലെവൽ ഒരു തട്ടുകടയാണ് ഇതേപോലെ. അപ്പൊ അതൊരു നല്ല ക്വാളിറ്റിയുള്ള റെസ്റ്റോറന്റ് ആണ്. അപ്പൊ അവിടെ വന്ന് അതിനകത്ത് വന്ന് നമ്മുടെ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന അതേ ഭക്ഷണം രാത്രിയിൽ കഴിക്കാൻ പറ്റുന്നതാണ് ഈ മീനിന്റെ കസിൻസ്. രാത്രി വന്നു കഴിഞ്ഞാൽ പുട്ടും മീൻകറി, അതേപോലെ കപ്പ, അപ്പം, അപ്പം, ഇടിയപ്പം, അങ്ങനെയൊക്കെ ഉള്ള കറികളും അതിന്റെ കൂടെയുള്ള അതിനോടൊപ്പം ഉള്ള ഇഷ്ടപ്പെട്ട കറികളെല്ലാം. മീനായിരിക്കും കൂടുതൽ, പക്ഷെ അതിനോട് മാംസ ബീഫും ചിക്കനും മട്ടനും താറാവെല്ലാം കിട്ടുന്ന തരത്തിലുള്ള. എത്ര ഔട്ട്ലെറ്റ് ആയി? ഇപ്പൊ 40 എണ്ണം വരുന്നുണ്ട്. 56 100 ടാർഗറ്റ്. ഇപ്പൊ ഒരു 750 ഉണ്ട്. ഈ ഒരു 6 മാസം കൊണ്ട് ചിലപ്പോ അതൊരു 1,000-1,500 ആയിട്ട് മാറും. 2 വർഷമായിട്ട് നമ്മള് കഴിഞ്ഞ 2 വർഷം മുമ്പ് ജോലി ചെയ്യായിരുന്നു. അപ്പൊ ഇപ്പൊ ഇത്രയും ആൾക്കാർ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നു, ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ഈ വേഗത്തിൽ ഇത് വരുന്നതിന് എനിക്കൊരു ഭയങ്കര ഹരമെന്ന് പറയുന്നത്. ഒരു പുതിയ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കുറഞ്ഞ ഒരു 60-70 ആളുകൾക്ക് പുതിയൊരു ജോലി ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്ട്ലി ഇതുപോലുള്ള സംഭവങ്ങൾ വാങ്ങിക്കല്ലേ വന്നു ഇവിടെ വന്ന്. അങ്ങനെയാണ് സുരേഷേട്ടന്റെ തുടക്കവും ഏതാണ്ട് അതുപോലെ ആയിരുന്നല്ലോ. ഒരു ഹോട്ടലിൽ ആദ്യം ഒരു ചേച്ചി സഹായത്തിനായി പോകുന്നു, പിന്നീട് ചേട്ടൻ വെയിറ്റർ ആവുന്നു അല്ലേ. അപ്പൊ ഈ ഹോട്ടൽ ഫീൽഡിലെ ഈ തൊഴിലിന്റെ ഒരു പ്രാധാന്യവും അതിന്റെ ഒരു പ്രയാസവും ഒക്കെ അറിയാം. അപ്പൊ ഈ തൊഴിലാളികൾ എടുക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടിനൊക്കെ എങ്ങനെയാ ഒന്ന് കൈകാര്യം ചെയ്യാം? ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും ജൂനിയർ ലെവൽ അല്ലെങ്കിൽ ഒന്നും അറിയാണ്ട് വന്ന ഒരാളാണ്. അപ്പൊ ആ രീതിയിൽ ഒരു തൊഴിലാളി വരുമ്പം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ കടകളിലും ചെറിയ റെസ്റ്റോറൻറ്റിലും വലിയ വലിയ പഞ്ചനക്ഷത്രവും വലിയ ബ്രാൻഡിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് താഴെ കടയിലുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഒരു തൊഴിലാളി ഈ ഒരു മേഖലയിൽ അനുഭവിക്കുന്നതിൻ്റെ കഷ്ടതകളും ഏറ്റവും നല്ലതും കണ്ടൊരാളെന്ന നിലയിൽ
അതൊന്നും നമ്മുടെ ആളുകൾ കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് സുരേഷേട്ടന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, സുരേഷേട്ടൻ ഒരുപാട് ഈ സഹായങ്ങൾക്ക് പ്രാധാന്യം നൽകാറുണ്ട്. ഇപ്പൊ ഞങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ ഞങ്ങൾ വഴി ഞങ്ങൾ നിമിത്തമായി നിഖിൽ നിഖിലിന്റെ നിഖിലിന്റെ പഠനം ഉൾപ്പെടെ എല്ലാം ഏറ്റവും വലിയ രസം ഞാനിപ്പോ നിഖിലിനെ കാണാൻ പോവാണ്. എന്ന് എത്രയും പെട്ടെന്ന് ന്യൂസ്. അപ്പൊ അതിനകത്ത് അവന് കുറെ സമ്മാനങ്ങൾ, അവനെ ഷെഫാക്കാൻ പോലെ അവന് കുറെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ എനിക്ക് കിട്ടി അവന് കൊടുക്കാം. അപ്പൊ അതെല്ലാം കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ വലിയൊരു ഒരു സ്വിറ്റ്സർലൻഡ് ബ്രാൻഡിന്റെ കുറെ നൈഫ്, ആ ഒരു കിച്ചൺ ഒരു ഷെഫിന് വേണ്ട കുറെ സാധനങ്ങള്, പിന്നെ കുറെ പോട്ട്സ്, പാൻസ്, യൂണിഫോം, ഇതൊക്കെയായിട്ട് ഞാൻ നിഖിലിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. വീട്ടിൽ വരുന്നത് പുള്ളിയെ ഒരു ഷെഫാക്കി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഭയങ്കര സ്റ്റോറിയാണ് അവന്റെ. നിഖിലിന്റെ സ്റ്റോറി മാത്രമല്ല, നിഖിലിന്റെ ഒരു പോസിറ്റിവിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുഞ്ഞു പ്രായത്തിൽ നിഖിൽ കാണിക്കുന്ന പോസിറ്റീവ് എനർജി അത് അമ്പരപ്പിക്കും. ഒരു പക്ഷേ എല്ലാവർക്കും ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോ നിഖിലിന്റെ ഇതൊക്കെ കട്ട് ചെയ്ത് ഓർഡർ പോകുന്നതാണ്. അതെ, ഓക്കെ. അപ്പൊ ഈ ചമ്മക്കളിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചേട്ടന്മാര് നമുക്ക് ട്രോളൊന്നും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോ ഈ ഫിഷ് മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കോഴി, ഇറച്ചി, ബീഫ് എല്ലാം കണ്ടുകാരുണ്ട്. ഇനി സുരക്ഷേട്ടാ, സുരേഷേട്ടന്റെ പ്രധാന കായിക വിനോദം എന്താണ്? കായിക വിനോദം എന്ന് പറഞ്ഞാൽ എനിക്ക് ക്രിക്കറ്റ് കളി ഭയങ്കര ഇഷ്ടമാണ്. അതിന് കളിക്കാനൊന്നും പറ്റില്ല. സ്പോർട്സിനകത്ത് പിന്നെ ചെസ് ആണ് ഏറ്റവും. ഞാൻ അതാ ചോദിക്കുന്നത്, ഒരു ജൂനിയർ ലെവലിൽ ചാമ്പ്യൻ ആയിട്ട്? ജൂനിയർ ലെവലിൽ അണ്ടർ 18 കൊല്ലം ജില്ലാ ചാമ്പ്യൻ ആയിരുന്നു. പിന്നെ സ്റ്റേറ്റ് ലെവലിൽ ഒരു 5-6 തവണ കളിക്കും, 6 തവണ കണ്ട് കളിച്ചു. നാഷണൽ ഒരു തവണ കളിച്ചിട്ടുണ്ട്. നാഷണൽ അണ്ടർ 18 കോഴിക്കോട് നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കളിച്ചിട്ടുണ്ട്. അപ്പോ ഈ അണ്ടർ ജൂനിയർ തലത്തിൽ ചെസ് ചാമ്പ്യൻഷിപ്പിലേക്കൊക്കെ പോയ ആള് പിന്നെ ബുക്കിംഗിലേക്ക് എത്തിയത്? അത് പിന്നീട് ചെസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഗെയിമാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു കോച്ച് വേണം. അത് ഒരു പെർഫോം ചെയ്ത് നല്ല ലെവലിലേക്കാണെങ്കിൽ അത് നല്ല രീതിയിൽ ട്രെയിൻഡ് ആയിരിക്കണം. അപ്പൊ അതിനുള്ള ഒരു അവസരം ആ ടൈമിൽ ഇല്ലാഞ്ഞുകൊണ്ട് അത് ചെസ് ഒഴിവാക്കി പിന്നീട് ജോലിയിലേക്ക് പോവുകയായിരുന്നു. പിന്നെ ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മളുടെ വന്ന വഴികളിൽ ഒരുപാട് കല്ലുമുള്ളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെ, ഈ കല്ലുമുള്ളൊക്കെ നിറഞ്ഞ സമയത്തിനിടയിൽ ഈ കുക്കിംഗ് എപ്പോഴെങ്കിലും അതൊരു ഒരു മാനസികമായിട്ടുള്ള സുഖം തോന്നിയിട്ടുണ്ടായിരുന്നു? ഒരു മെന്റൽ ഹീൽനെസിന്റെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു അതിൽ കുക്കിംഗിന്? തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞല്ലോ, പാചകിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഹോബി ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും അവരവർ ആനന്ദം കണ്ടത്. ഇപ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുക, നല്ല ഭക്ഷണം ആളെ കൊണ്ടുപോയി കൊടുക്കുക, നല്ല ഭക്ഷണം ഉണ്ടായി കഴിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. ഞാൻ അതിനകത്ത് എൻജോയ് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്കിത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു ബോറും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഒരു ആഹാരം, ഇപ്പോൾ ഒരു തീയും ഒരു കുറച്ച് വിറകും കിട്ടിയാൽ പോലും, ഒരു അടുപ്പ് വെളിയിൽ എവിടെ കിട്ടിയാലും നമുക്കൊരു പാത്രം കിട്ടിയാൽ അന്നേരം പാചകിക്കാം. അത് ഏത് ലൊക്കേഷനിലായാലും, അത് വലിയൊരു 5-star ഹോട്ടലിൻ്റെ അടുക്കള ആയിക്കോട്ടെ, ഒരു പറമ്പിൽ ചൂട്ടും കൊതുമ്പും വെച്ച് കത്തിച്ച അടുക്കള ആയിക്കോട്ടെ, ഇപ്പോൾ തീയും പുകയും വെച്ചിട്ടുള്ള നമ്മൾ ആ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു തൊഴിലാണ്. അപ്പോൾ അത് ശരിക്കും കുക്കിംഗ് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. അത് കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി ആളുകളെ ഫീഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ കഴിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. ഈ നമ്മളേ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിലാണ് തുടങ്ങിയത്. അതെ, ഈ ബ്രേക്ക്ഫാസ്റ്റ് കാര്യത്തിൽ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ അപ്പത്തിന്റെ കാര്യം പറഞ്ഞു. അതെ, ഈ കൊല്ലത്ത് ഈ അപ്പം കലക്കുമ്പോൾ അതിന്റെ പ്രത്യേക പേര് പറയലോ? കപ്പി കാച്ചുന്ന. കപ്പി കാച്ചു. അതെ അതെ. എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി അപ്പം മാർദ്ദ പോകാൻ വേണ്ടി അപ്പത്തിന്റെ മാവ് അരക്കുന്ന ദിവസം തന്നെ വൈകിട്ടാണല്ലോ അരക്കുക. അരച്ചിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് അരച്ച് മാവ് കുറച്ചെടുക്കും. മാവ് കുറച്ചെടുത്തിട്ട് അതിനെ ഒന്ന് ചൂടാക്കി കുറുക്കി എടുത്തിട്ട് ഈ മാവിനകത്ത് കലക്കി വെക്കും തലേ തന്നെ. അപ്പൊ അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ കള്ളന്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ആളുകൾ അതെ അതെ അതെ, അത് മാവ് പുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ചുകൂടെ മാർദ്ദവം കിട്ടാൻ വേണ്ടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മളിനി ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് മാറി നമ്മൾ കുട്ടനാട്ടിലേക്ക് പോവുകയാണ്. അതെ, അപ്പൊ അവിടെ എത്തുമ്പോൾ താറാവ് പ്രധാനപ്പെട്ട അതിനൊരു ചൊല്ലുണ്ട്. നമ്മള് ഈ ബാൾട്ടിമൂർ എന്ന് പറഞ്ഞ അമേരിക്കയിൽ ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടാണ് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ക്രാബ്. അപ്പൊ ബാൾട്ടിമൂറിൽ പോയി കഴിഞ്ഞാൽ ക്രാബ് കഴിക്കണം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അമേരിക്കയിലെ ഒരു ബാൾട്ടിമൂർ ഐലൻഡ്സ് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്രാബ് കിട്ടുന്നത്. അതുപോലെയാണ് ബാൾട്ടിമൂറിൽ പോയാൽ ക്രാബ് കഴിക്കണം, കുട്ടനാട്ടിൽ വന്നാലോ അല്ല ആലപ്പുഴ വന്നാലോ താറാവ് കഴിക്കണം. അതെ, തീർച്ചയായും എല്ലാം യാത്ര എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഭയങ്കര ഒരു ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നും ആയിരുന്നില്ല, പക്ഷെ ജോലിയുടെ ഭാഗം അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് 100% ആയിട്ട് നമുക്ക് ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടി വരും.
ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ്. ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ അങ്ങനെ ഇപ്പൊ ഇവിടെ വന്നിട്ട് കാണുന്ന ഇപ്പൊ നമ്മൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു മത്സ്യത്തിന്റെ പേര് അല്ലെ ആ സീസണിൽ കിട്ടുന്ന കാര്യം ഇതെല്ലാം നോളജ് നമ്മുടെ ഡാറ്റ ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ അത് ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഓരോ ട്രാവലും നമുക്ക് ഓരോ അനുഭവമാണ്, പലതും പഠിക്കും, പല ലോക്കൽ ക്വിസ്റ്റൻസ് പഠിക്കും. അപ്പൊ ഒരു നമ്മളൊരു ഇതിന്റെ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നമ്മൾ ട്രാവൽ ചെയ്യാണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ വേറെ കാര്യം, നമ്മള് ഈ പലയിടത്ത് പോകുമ്പോഴും നമുക്ക് പല ടേസ്റ്റ് വരും, ചില ടേസ്റ്റ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ. ഈ മലയാളിയുടെ എന്താ പറയാ ഫുഡിനിബിൾസ് അതിലേക്ക് ഇപ്പൊ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡോ അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റലോ ഇതൊക്കെ ഒന്ന് സിങ്ക് ആയിക്കൊണ്ടൊരു കുറച്ച് ഇമ്പ്രൂവൈസേഷൻ വേണ്ടി വരും എപ്പോഴും. അതെ അല്ലെ, അപ്പൊ അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? പ്രത്യേകിച്ച് മലയാളികൾ ഇത്രയും സ്പൈസി പറഞ്ഞ എരിവ് പുളി മധുരം ഉപ്പ് കയ്പ്പ് ചവർപ്പ് ഇതെല്ലാം കൃത്യമായിട്ട് കഴിച്ച് രുചിയുടെ കാര്യത്തിൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തെ പോലല്ല, ഇവിടെ ഇത്തിരി പുളി കൂടിയാലോ എരിവ് കൂടിയാലോ നമ്മുടെ ഭക്ഷണത്തിനകത്ത് ഇത്രമാത്രം സുഗന്ധദ്രവ്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം ചേരുന്നുണ്ട്, ഇത്രയും സ്പൈസസ് എല്ലാം ചേർന്ന ഭക്ഷണമാണ്. അപ്പോൾ ഇത് കഴിച്ച് 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 നിങ്ങളുടെ മെറയിൽ ഏറ്റവും മിക്സ് ഓഫ് ബ്ലെൻഡായിട്ടുള്ള ഒരു ഭക്ഷണ രീതി കൈകാര്യം ചെയ്ത ഒരു സമൂഹമാണ്. അപ്പം ബാക്കിയുള്ളടത്തൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ സ്പൈസ് കുറവായിരിക്കും. അല്ല ഇത്രമാത്രം ഇതൊന്നും ഇല്ലാത്ത ഇപ്പോൾ ഒരു വെസ്റ്റേൺ യൂറോപ്യൻ ഫുഡിൽ ബ്ലാക്ക് പെപ്പറും സോൾട്ടൊക്കെ കഴിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ പോയാലും ഇത്രമാത്രം ഒന്നും സ്പൈസസ് ഇടില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മലയാളികളുടെ ഈ രുചി ഇത്രയും കിട്ടിയിട്ട് അവരെ മറ്റു രുചിയും കൂടെ ഹാപ്പി ആക്കണമെങ്കിൽ അത് അത്രയും അടിപൊളിയായിട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ മലയാളികൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം അവരുടെ അവൻ്റെ ജനിച്ച നാളെ മുതൽ ഏലക്കയും ചുക്കും കുരുമുളകും അങ്ങനെ എന്തെല്ലാം മല്ലിയും മുളകും ജീരകവും കടുകും ഉലുവയും എല്ലാം ചേർന്ന് ഭക്ഷണം കഴിച്ച് വളർന്ന ഒരാളാണ്. ഈ ബാക്കിയുള്ളൊരു സമൂഹത്തിൽ ഇത്രയും ഇല്ല. അപ്പൊ നമ്മുടെ നാട്ടിലാണല്ലോ ഇത്. ഇപ്പൊ എപ്പോഴും ഒരു ലോക്കലി കിട്ടും, ബാക്കിയൊക്കെ പണം കൊടുത്ത് വാങ്ങിച്ചാണ് ഇവർ കൊണ്ടുപോവാ. ഇവിടെ നമ്മുടെ ഏലക്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഏലക്ക ചുക്ക് അല്ലെങ്കിൽ കുരുമുളക് കറുകപ്പട്ട ഗ്രാമ്പൂ തക്കോലം പെരുംജീരകം ചെറിയ ജീരകം കടുക് ഉലുവ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളുടെയും മിക്സ് ആൻഡ് മാച്ച് ചെയ്തുള്ള ഭക്ഷണമാണ്. ഇപ്പൊ സാമ്പാറും രസത്തിനകത്തൊക്കെ ചേരുന്ന സാധനങ്ങൾ എന്താണെന്നറിയോ? അപ്പൊ അത്രയും സ്പൈസസ് ഒന്നും വേറെ ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. ചൈൽഡ്ഹുഡ് ഓർമ്മ പറയാമോ? ഇപ്പൊ ഇതുപോലത്തെ ഒരു മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫുഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും രസമുള്ള ആൾക്കാർക്ക് എന്ന് തോന്നാറില്ല? അത് ഇത് തന്നെ. കേരള മാർക്കറ്റ് ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട്, ആ നടക്കാവ് ചന്ത എന്ന് പറയാം. ഏറ്റവും കൂടുതൽ നല്ല കായൽ മത്സ്യങ്ങൾ, ഇവിടെ കടൽ മത്സ്യങ്ങളാണെങ്കിൽ അവിടെ കായൽ മത്സ്യങ്ങൾ കൂടുതൽ കിട്ടുന്നത്. അപ്പൊ രാവിലെ നമ്മൾ അവിടെ പോകും, അവിടെ പോകുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ പോകുമ്പോൾ നമ്മൾ വാങ്ങി, ഇപ്പൊ പോകുമ്പോൾ അത് വേറൊരു തരം രസമാണ്. അപ്പൊ ഇവർക്ക് എന്റെ വീഡിയോസ് എല്ലാം അതുകൂടെ ആളുകൾക്ക് അറിയാം, നാട്ടുകാരനാണ്. അപ്പം ഇതേ ഞണ്ടും കൊഞ്ചും കുഴാലിയും അവിടുത്തെ കുറെ സ്പെഷ്യൽ മത്സ്യങ്ങൾ. അപ്പൊ അവരിങ്ങനെ എന്നെ കാണുമ്പോൾ അവർക്കറിയാം ഇന്നത്തെ ദിവസം ഒരു ഏഴെട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ ഈ വീട്ടിൽ പോയി കുക്ക് ചെയ്യും. അപ്പൊ അവര് ഓരോരുത്തരും ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ എടുത്തിങ്ങനെ തരും, ചേട്ടാ ഈ കരിമീൻ ഇന്ന് വീഡിയോ വെക്കണം ഞാൻ തന്നെയാണെന്ന് പറയണം. അപ്പൊ അവർക്ക് അതിന്റെ ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള സീ ഫുഡ് ഒക്കെ കൊണ്ടുവരും. അപ്പൊ ഈ മാർക്കറ്റിൽ പോവുക, ഇവരെ കാണുക, ഇവരുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അറിവാണ്. സുരേഷേട്ടൻ, നമുക്ക് ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്, നാട്ടിൽ കൊല്ലത്ത് വരണം. അവിടെ വീട്ടിൽ ഗംഭീരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ലൈവായിട്ട് ചെയ്യും, ഒപ്പം സംസാരിക്കുകയും ചെയ്യല്ലേ? തീർച്ചയായിട്ടും. എപ്പോ വേണമെങ്കിലും ഒരു ദിവസം നമ്മൾ കൊല്ലത്ത് വരുമ്പോഴാണല്ലോ ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യമൊക്കെ ചെയ്യുന്നത്. ലല്ലു ചേട്ടൻ എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി വർഷമായിട്ട് ഇതിന്റെ ന്യൂസ് എയ്റ്റീന്റെ ഭാഗമാണ്. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഈ ലല്ലു ചേട്ടൻ ഭയങ്കര ഫുഡി കൂടിയാ, ഫുഡിയാണ് ഞാൻ ഫുഡ് കഴിക്കാൻ കിട്ടും, അവിടെ ഓടിപ്പോവും. ഇപ്പൊ കാണുന്നുണ്ടാവും ലൈവായിട്ട്. ഞാൻ യു കെ നിന്ന് വന്നു, അപ്പൊ ലണ്ടനിൽ കുറെ വർഷം ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് വരുക. അപ്പൊ ഈ ലണ്ടനിലിരുന്ന് ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേ കണ്ട് ലല്ലുച്ചേട്ടൻ കാണുമല്ലോ. അപ്പൊ കേരളത്തിൽ വന്നപ്പോ തന്നെ എന്നെ വന്ന് ഏറ്റവും ആദ്യം വന്ന് വലിയൊരു ലോങ് ലല്ലു സ്പീക്കിംഗ് ഉണ്ടായിരുന്നു, അതിനകത്തോടെ ഫീച്ചർ ചെയ്ത ന്യൂസ് 18 ആണ്. ന്യൂസ് 18 ഫ്രം തുടക്കം മുതൽ എന്റെ കൂടെ ഒരു വന്നൊരു തുടക്കം മുതൽ സുരേഷേട്ടൻ സുരേഷേട്ടൻ ഇപ്പോഴും അതാണ് ഏറ്റവും ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം. എന്തായാലും സുരേഷേട്ടൻ പോകണമെന്ന് പറഞ്ഞ സമയമായി, അങ്ങനെ ധൃതിയായി. ഇനി കുറെ പ്രോഗ്രാം ഷൂട്ടും ഒക്കെ ഉണ്ടല്ലേ? പ്രോഗ്രാം ഉണ്ട്, ഷൂട്ടുണ്ട്, കുറെ ഗസ്റ്റിന്റെ സംഭവങ്ങളുണ്ട്, റെസ്റ്റോറന്റ് ബിസിയാണ്. അപ്പോ അങ്ങനെ ഒരു വളരെ ബിസി ആയിട്ടുള്ളൊരു എൻജോയ് ചെയ്യുന്ന ലൈഫാണ്. പറഞ്ഞ പോലെ 16 റെസ്റ്റോറൻസിന്റെ കാര്യം, പുതിയ 40 റെസ്റ്റോറൻറ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രത്തും കൊല്ലത്തും ഹരിപ്പാടും ചേർത്തലയിലും കൊച്ചിയിൽ പുതിയ 3 റെസ്റ്റോറൻറ്റും കോഴിക്കോട് 5 റെസ്റ്റോറൻറ്റ് ബത്തേരി പാലക്കാട് ബാംഗ്ലൂരും ദുബായ് ബഹറിൻ കുവൈറ്റ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കാം. അപ്പൊ ഇതൊക്കെ ഒരു നല്ലൊരു ഇത്ര ഈസി അല്ല. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റെസ്റ്റോറൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും അത്രയും ഒരു തൊഴിലവസരങ്ങൾ വരികയാണ്. പലർക്കും കൂടുതൽ ഇതിനകത്ത് തന്നെ എല്ലാവരും പഠിച്ചവരൊന്നുമല്ല, പലർക്കും ഇതുപോലെ ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടിട്ടുള്ളവരെ ട്രെയിൻ ചെയ്തിട്ട് അവരുടെ ഒരു ലൈഫിലൊക്കെ മാറ്റമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് എനിക്കും ഭയങ്കര ഒരു ഷെഫ് എന്ന നിലയിൽ ഉപരി
കുറെ പേരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുന്നത് തന്നെ ഭയങ്കര തീർച്ചയായിട്ടും. ഞാനിപ്പം ഈ പറഞ്ഞ പോലെ ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു 60-70 പേര് പ്രൊഫഷണലായിട്ട് ഇത് അറിയാവുന്നവരായിരിക്കും. അടുത്തൊരു 40 പേര് ചിലപ്പം ഒന്നും അറിയാത്ത ഒരാളെ 2 മാസം ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ മോനെ ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം. അവർ അങ്ങനെ ആയി ഏറ്റവും പ്രൊഫഷണലായ ഒത്തിരി ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ അവരുള്ളവർക്കും തീർച്ചയായിട്ടും ഈ ഒരു മേഖല ഒരു സ്ഥിര വരുമാനവും എൻജോയ് ചെയ്യുന്നൊരു ജോലിയും കൂടെ ചെയ്യാൻ പറ്റുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് എവിടെ നിന്ന്, കാരണം ഇന്ന് എനിക്കൊരു ഷൂട്ടാണ് ഇനിയിപ്പോൾ പോയി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും രാവിലെ കണ്ടാൽ അപ്പവും മുട്ടക്കറി കഴിക്കാം, അതല്ലെങ്കിൽ പൊറോട്ടയും ബീഫ് കഴിക്കും രാവിലെ. ഇന്ന് നിങ്ങളെ പറഞ്ഞ് കൊതിപ്പിച്ച് രാവിലെ പൊറോട്ടയുണ്ട്, പൊറോട്ടയും ബീഫ് കറിയൊക്കെ നമ്മൾ കിട്ട് കഴിക്കും. അതൊക്കെയാണ് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മോർണിംഗ് മൈ. ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു മാർക്കറ്റിൽ വന്നിട്ട്, ഒരു മാർക്കറ്റില് മീനിന്റെ ഗന്ധമൊക്കെ അടിച്ചൊരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എന്നാലും എപ്പോഴും നമുക്കൊരു ഫ്രഷ് ആണല്ലോ ഇത്, ഇതാണ് ഗ്രൗണ്ട് ലെവൽ എന്ന് പറയും. നമ്മളെപ്പോഴും എന്ത് കാര്യവും ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്താലും ഗ്രൗണ്ടിൽ ഇറങ്ങുക എന്ന് പറയും. നമ്മൾ മേലെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയല്ല ശരിക്കുള്ള റിയാലിറ്റി. ഇവിടെ വന്ന് നാച്ചുറൽ ആയിട്ട് ആ ജനങ്ങളുടെ ഒരു തുടിപ്പ് എന്താണെന്ന് അറിയാം, എന്താണ് മാർക്കറ്റ് നടക്കുന്ന അറിയാം. അപ്പൊ ഇതേപോലൊക്കെ ഉള്ളൊരു വിസിറ്റ് നീ വാങ്ങിക്കുന്നില്ല, ഇത്രയും നമ്മളിന്ന് 1000 പേരെങ്കിലും കണ്ടാവും. പിന്നെ വന്നു പോയവരും മത്സ്യത്തൊഴിലാളികൾ ഈ ഒരു മാർക്കറ്റിൽ കഴിഞ്ഞ ഒരു 40 മിനിറ്റില് ഏകദേശം 1000-ൽ ആൾക്കാർ നമ്മുടെ ഇടയിൽ കൂടെ പോയി. അവര് പലതും വാങ്ങിക്കുന്നുണ്ട്, നമ്മൾ പലതും ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അവര് നമ്മളെ നോക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു എനിക്കും ഭയങ്കര ഇന്നൊരു ഭയങ്കര ഹാപ്പിയാണ്. അല്ലെ രാവിലെ 7 മണിക്ക് ഞാൻ എണീക്കാത്ത ഒരാളാണ്. നമ്മൾക്ക് ഇത്ര സന്തോഷമുള്ളൂ, പോസിറ്റീവ് എനർജി അത് പ്രേക്ഷകർക്കും കൊടുക്കും, ഒപ്പം നിൽക്കുന്ന ആൾക്കും ഭയങ്കര കട്ട പോസിറ്റീവ് അല്ലേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവായ ഡേ ഞങ്ങൾ വിഷ് ചെയ്യാണ്, എൻജോയ് ചെയ്യാം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ സുരേഷ് ഏട്ടൻ തൽക്കാലത്തേക്ക് യാത്ര ചെയ്യുന്നു, ഒരു ഇടവേള എടുക്കുകയാണ്. സുരേഷ് ഏട്ടൻ ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയ ഇടവേള ശേഷം അതിവേഗം ഞാനുണ്ടാകും ഈ ചമ്പക്കര മാർക്കറ്റിൽ. താങ്ക് യു. ഈ പരിപാടി നിങ്ങൾ അപ്പോ അമ്മ നമസ്കാരം. മീൻ മിച്ച കഴിഞ്ഞ ഇരിക്കാൻ പോണല്ലോ, എന്തായിരുന്നു മീനുള്ളേ? ആണല്ലേ, കരിമീൻ ഉണ്ടല്ലേ. ഓക്കെ, കരിമീൻ എന്താ വില? വലിയൊരു മീനാ, ഇടത്തരല്ലേ. ശരി, അപ്പൊ കച്ചവടം നടക്കട്ടെ. ഞങ്ങള് രാവിലെ ഒരു അല്ലാണ്ട് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ നമ്മള് ഞാൻ ആദ്യം പറഞ്ഞപോലെ ചമ്പക്കര ഫിഷ് മാർക്കറ്റിലാണ് ഷെഫ് സുരേഷ് പിള്ള നമ്മളൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ സുരേഷ് ഏട്ടൻ പോയി, നമ്മൾ വീണ്ടും മറ്റു കാഴ്ചകളിലേക്കൊക്കെ പോവുകയാണ്. ഈ പ്രേതം ഭൂതം പിശാജ് ഇതിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരുണ്ടാവോ അറിയില്ല. എന്താണെങ്കിലും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ നാട്ടിൽ കാണാൻ കഴിയുക ബോണക്കാട് ടി എസ്റ്റേറ്റിലെ ഗോസ്റ്റ് ബംഗ്ലാവ് എന്നുള്ളതായിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ഇല്ല എങ്കിൽ പോലും വളരെ ഭംഗിയാണ്, മനോഹരമാണ് ബോണക്കാട്ടെ ആ ടി എസ്റ്റേറ്റിലെ ബംഗ്ലാവ്, ഗോസ് ബംഗ്ലാവ്. ആര്യാർ ദേവൻ അവിടെ പോയിരുന്നു, പേടിച്ചോ ഇല്ലയോ എന്ന് നോക്കാം. ആര്യാർ ദേവന്റെ റിപ്പോർട്ട് കാണാം. ഗോസ്റ്റ് ബംഗ്ലാവ് 25 GB എന്നാണ് ഈ ബംഗ്ലാവിന്റെ പേര്. ദേ ഇവിടെ അത് പണിത വർഷം കൊത്തി വെച്ചിട്ടുണ്ട്. ഡേറ്റ് ബിൽറ്റ് 1951. അപ്പൊ നമ്മള് ഗേറ്റ് കയറി ഇങ്ങനെ കയറി വരുമ്പോ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് അറിയില്ല, എന്തായാലും ആകെ പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ തേടി വന്ന ആ ഗോസ്റ്റ് ബംഗ്ലാവ്. വളരെ മനോഹരമായ ഒരു ആംബിയൻസിലാണ് കേട്ടോ ഈ ബംഗ്ലാവ് നിൽക്കുന്നത്.
അന്ന് 1951 പണിഞ്ഞതാണ്. ഇപ്പോഴും ബിൽഡിങ്ങിനൊന്നും വലിയ കേടുപാട് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ എത്തുന്നത് കൂടുതലും സാമൂഹ്യ വിരുദ്ധരാണ്. അപ്പോഴേ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതേ വലിയൊരു വാതിലൊക്കെയാണ് ഫ്രണ്ടിൽ തന്നെ ഉള്ളത്. ജനലും വാതിലും ഒക്കെ ഗ്ലാസ് ആണ് എന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വലിയൊരു ഹാളാണ് കേട്ടോ നമ്മൾ എൻട്രൻസ് കയറി വരുമ്പോൾ ഉള്ളത്. പക്ഷേ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. ഇതേ ഇവിടെ ഒരു നെരുപ്പോടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലമാണല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഫസ്റ്റ് ഹാളിൽ നിന്ന് ഈ എൻട്രൻസ് വഴി നമ്മളൊരു സെക്കൻഡ് ഹാളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതും ഒരു അത്യാവശ്യം വലിയ ഹാളാണ്. ഡൈനിങ് ഏരിയ ആയിരിക്കാം, ഡൈനിങ് ഹാൾ ആയിരിക്കാം എന്ന് കരുതുന്നു. കാരണം ദേ തൊട്ടപ്പുറത്ത് ഒരു കിച്ചണുണ്ട്. ഈ ഡൈനിങ് ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേ ഒരു വലിയ റൂമാണ്. കണ്ടിട്ട് ബെഡ്റൂം ആയിരുന്നു എന്ന് തോന്നുന്നു. ഈ ബംഗ്ലാവിലെ ഏറ്റവും വലിയ റൂമാണ്. സോ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇതായിരുന്നിരിക്കാം. ഈ റൂം ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ കാണുമ്പോൾ തന്നെ ദേ കയറി വരുമ്പോൾ നമുക്ക് അട്രാക്റ്റ് ചെയ്തത് ഈ രണ്ട് ജനലുകളാണ്. ഭയങ്കര വലിയ രണ്ട് ജനലുകളാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഈ ഗ്ലാസ് ചില്ലുകൾ വെച്ചുള്ള ആ ഒരു ബ്രിട്ടീഷ് നിർമ്മിതി സ്റ്റൈൽ ഉണ്ടല്ലോ, അതിലുള്ള രണ്ട് ജനലുകളാണ് ഇവിടെ ഉള്ളത്. ഈ ജനലിൽ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഓ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് മനോഹരമാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡാമിൻ്റെ വ്യൂ ഒക്കെ ഈ റൂമിൽ നിന്നാൽ തന്നെ നല്ല രസമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു റൂമിന് ഒരു ബാത്റൂമുണ്ട്. ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം. വളരെ വലിയൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ. നമ്മൾ ആ ഒരു 1951 പണിത റൂമിൻ്റെ ഒരു ബാത്റൂം എന്ന് വെച്ച് നോക്കുമ്പോൾ വളരെ വലിയൊരു ബാത്റൂമാണ്. ഈ ബാത്റൂമിലൊരു വലിയ ജനലുണ്ട്. പിന്നെ ഒരു പ്രത്യേകത, ഇതിനിടെ ബാത്ടബ് ഉള്ള ഒരു ബാത്റൂമാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുമ്പോൾ ഒരു ചെറിയൊരു ഇടനാഴിയുണ്ട് കേട്ടോ. ഈ ഇടനാഴി നേരെ നമ്മളെ ലീഡ് ചെയ്യുന്നത് മറ്റൊരു ബെഡ്റൂമിലോട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അത്ര വലിയൊരു ബെഡ്റൂമല്ല. പക്ഷേ ഇവിടെയും നല്ല വ്യൂ ഉള്ള നല്ലൊരു ജനലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഇടനാഴിയിൽ കൂടി വന്ന ദേ നമ്മളുടെ റൈറ്റ് സൈഡിൽ ഒരു റൂം ബെഡ്റൂമാണെന്ന് തോന്നുന്നു. പക്ഷേ ബാത്ത് അറ്റാച്ച്ഡ് അല്ല, ബാത്റൂം ഒന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെയും ദേ സെയിം വലിയ വിൻഡോ ആണ്. നല്ല വ്യൂ ഉള്ള നല്ലൊരു വിൻഡോ ഇത്. പക്ഷേ ഈ ബംഗ്ലാവിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് ഈ വിൻഡോയിൽ കൂടി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ദേ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. വീണ്ടും നമ്മൾ ഈ ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത്. ഈ ഡൈനിങ് ഹാള് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാനുള്ള മെയിൻ കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അടുക്കളയാണ്. അടുക്കളയിൽ പോകുന്നതിന് മുമ്പ് ദേ ഇവിടെ വേറൊരു റൂമുണ്ട്. ഈ റൂം എന്താണെന്നറിയില്ല. പക്ഷേ ഈ റൂമിലാണ് ഹോള് കഴിഞ്ഞാൽ പിന്നെ നെരുപ്പോടുള്ളത് ഈ റൂമിലാണ്. ഇവിടെയും പക്ഷേ ഈ കയറി വരുന്ന നമ്മുടെ ആ ഒരു ഗേറ്റ് സൈഡിലെ വ്യൂ കാണാൻ പറ്റുന്ന ഒരു ജനലാണ് ഈ സൈഡിലുള്ളത്. വലിയൊരു ജനൽ കൊടുത്തിട്ടുള്ളൊരു റൂം തന്നെയാണ്. നോക്കിക്കേ, പണ്ട് ഈ ബംഗ്ലാവിൽ കറണ്ട് ഉണ്ടായിരുന്നു. സത്യത്തിൽ ബോണക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഇലക്ട്രിസിറ്റി കണക്ഷൻ എല്ലാ വീട്ടിലും വന്നിട്ട് 3 വർഷത്തോളമേ ആവുന്നുള്ളൂ. പക്ഷേ 1951 ഈ ബംഗ്ലാവിൽ കറണ്ട് ഉണ്ടായിരുന്നു. ദേ സ്വിച്ച് ബോർഡ് നമുക്ക് കാണാം. അടുക്കളയും ഭയങ്കര വലിയ വിശാലമായിട്ടുള്ളൊരു അടുക്കളയാണ് കേട്ടോ. വിശാലമായിട്ടുള്ളൊരു വിൻഡോ ഒക്കെ ആയിട്ടാണ് ഇവിടെ അടുക്കളയും സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുക്കളയിൽ നിന്ന് നേരെ ഒരു ബാക്ക് വരാന്തയിലേക്കാണ് വരുന്നത്. ഒരു ബാക്ക് യാർഡ് ഈ ബംഗ്ലാവിൻ്റെ അതിവിടെയാണ്. നമ്മളെല്ലായ്പ്പോഴും പറഞ്ഞ പോലെ വ്യൂസ് വളരെ മനോഹരമാണ് ഇവിടെ. അപ്പം നമ്മൾ ബംഗ്ലാവിന് പുറത്തേക്ക് വരികയാണ്. ഇവിടെ നല്ല വലിയൊരു വരാന്തയുണ്ട് കേട്ടോ. ഈ വരാന്തയുടെ പ്രത്യേകത ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന നല്ല അതിമനോഹരമായ ഒരു വ്യൂ ആണ്. ആ ഗംഭീര വ്യൂ നമുക്കത് കാണാം. അപ്പം ഇതാണ് ആ മനോഹരമായ വ്യൂ, സ്വർഗീയമായ കാഴ്ച എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിതാണ്.
ഇവിടെ വന്ന് താമസിക്കാൻ പറ്റിയവർക്ക് അത് അവരുടെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്നു, ദേ ദൂരെ അവിടെ നോക്കിയാൽ പേപ്പാറ ഡാമിൻ്റെ റിസർവോയർ ആണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ആ ഒരു നദിയുടെ വ്യൂ ഉണ്ട്. പിന്നെ ചുറ്റും മലനിരകളാണ്, അഗസ്ത്യാർ മലനിരകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെയാണ് ഗോസ്റ്റ് ബംഗ്ലാവെന്ന് എല്ലാവരും പറഞ്ഞ് പേടിപ്പെടുത്തുന്ന 25 GB ബംഗ്ലാവിൻ്റെ, വോണക്കാട് ബംഗ്ലാവിൻ്റെ കാഴ്ചകൾ. സത്യം പറഞ്ഞാൽ ഇവിടെ പ്രേതവും ഭൂതവും അങ്ങനത്തെ ഒരു ശല്യവും ഇല്ല, സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് ഇങ്ങോട്ട് വരാനൊന്നും സാധിക്കില്ല. എന്തായാലും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബംഗ്ലാവിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ. കൂടുതൽ നല്ല കാഴ്ചകൾ പുതിയ വിശേഷങ്ങളുമൊക്കെയായി ഇനിയും കാണാം. ടാറ്റ. നമ്മൾ രാവിലെ 7 മണിക്ക് നമ്മുടെ മോർണിംഗ് വൈബ്സ് ആരംഭിച്ചപ്പോൾ ഈ ചമ്പക്കര മാർക്കറ്റ് ഇങ്ങനെ ഉന്തി ഉന്തി തള്ളി തള്ളി വിടുകയായിരുന്നു നമ്മളെ. പക്ഷേ ഇപ്പൊ അന്ന് ശാന്തമായി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാര്യം വേറെ ഒന്നുമല്ല, അത് അതിന്റെ സമയം ഏറെക്കുറെ പൂർത്തിയാകാൻ പോകുന്നു. നമ്മുടെ മോർണിംഗ് വൈബ്സും അവസാനിപ്പിക്കാറാവേണ്ട സമയമായല്ലോ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ചൈനയിൽ ഒരു കാഴ്ച കണ്ടു വരാം. ചൈനയിൽ ഈ പ്രാദേശിക കലണ്ടർ അനുസരിച്ചുള്ള പുതുവർഷം ആഘോഷിക്കാൻ പോവുകയാണ് അവർ. ഈ പുതുവർഷം ആഘോഷിക്കുമ്പോൾ ഇത്തവണ തടി കൊണ്ടുള്ള വ്യാളിയുടെ വർഷമാണെന്നാണ് പറയുന്നത്. അപ്പോ ഈ അത്തരത്തിലുള്ള വിത്തുകളുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി അതിന്റെ വലിയ മേളകളൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ കളർഫുൾ ആക്കുകയാണ് ചൈന. നമുക്ക് ചൈനയിലെ ആ പുതുവത്സര ആഘോഷത്തിന്റെ കാഴ്ച കണ്ട ശേഷം മടങ്ങി വെത്താം ഈ ചമ്പക്കരയിലേക്ക് തന്നെ. ബീജിംഗിൽ നിന്ന് 80 കിലോമീറ്റർ വടക്കുള്ള ഹെഫാങ്കോ ഗ്രാമത്തിലാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ചൈനയുടെ ആഘോഷങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായ നൃത്തം ചെയ്യുന്ന ഡ്രാഗൺ തന്നെയാണ് ഇവിടുത്തെ ശ്രദ്ധാകേന്ദ്രം. ഈ മാസം 10-നാണ് ചാന്ദ്ര പുതുവർഷത്തിന് തുടക്കമാകുന്നത്. പരമ്പരാഗത വസ്ത്രം ധരിച്ച് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയുള്ള നൃത്തം തദ്ദേശീയരുടെയും വിനോദസഞ്ചാരികളുടെയും മനം ഒരുപോലെ കവരുന്നു. ഇതോടൊപ്പം ഒരുക്കിയ ഭക്ഷ്യവേളകളും ആഘോഷങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമാണ്. ബെയ്ജിംഗും പുതുവർഷത്തെ വരവേൽക്കാൻ സജ്ജമാണ്. ഇവിടെ ഷോപ്പിംഗ് മാളുകളിലാണ് ആഘോഷങ്ങളിലേറെയും. പുതുവർഷത്തെ വരവേൽക്കാനായുള്ള ഒരുക്കങ്ങൾക്കായി സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ് ബീജിംഗ്കാരെങ്കും. പ്രധാന ഷോപ്പിംഗ് ഏരിയകളിലും പാർക്കുകളിലും ഡ്രാഗൺ ഇൻസ്റ്റലേഷനുകളും വിളക്കുകളും ഒക്കെ കാണാൻ സാധിക്കും. ഇന്ത്യയിലേതുപോലെ 12 രാശിചക്രങ്ങൾ അടങ്ങുന്നതാണ് ചൈനയുടെ കലണ്ടറും. ഇത്തവണ വ്യാളിയുടെ വർഷമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. തങ്ങൾ ഡ്രാഗണുകളുടെ പിൻഗാമികളെന്നാണ് പലരും അവകാശപ്പെടുന്നത്. കോവിഡിന് ശേഷം ഇതാദ്യമായാണ് ഇത്ര വിപുലമായ രീതിയിൽ ചൈനയിൽ പുതുവർഷാഘോഷങ്ങൾ നടക്കുന്നത്. ക്ഷേത്രങ്ങളിൽ മേളകളും ലൈറ്റ് ഷോകളും പ്രാദേശിക നൃത്ത നാടകങ്ങളും ഒക്കെ ഇത്തവണ തിരിച്ചുവരവ് നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അപ്പോൾ നമ്മൾ ചൈനയിലെ പുതുവത്സരാഘോഷത്തിൻ്റെ കാഴ്ചകളാണ് കണ്ടത്. അപ്പോൾ രാവിലെ 7 മണിക്ക് നമ്മളിവിടെ എത്തി. ഞാനും മനോജ് നാനാട്ടിൽ ഞങ്ങളുടെ ക്യാമറമാനും കൂടി ഈ ചമ്പക്കരയിലെ ഓരോരോ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം സുരേഷ് പിള്ള, ഷെഫ് സുരേഷ് പിള്ളി നമ്മളിപ്പം കൂടിയായിരുന്നല്ലോ. പുള്ളീനെ ഇടയ്ക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്, പുള്ളിക്ക് തിരക്കുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഈ കാണുന്ന പോലെ ഇതൊക്കെ നിറയെ മീനുമായി എത്തിയ പെട്ടികളാണ്. ഇപ്പം മീൻ കുറേയൊക്കെ ഒതുങ്ങി, ഇനി ബാക്കിയുള്ള മീനൊക്കെ തിരികെ കൊണ്ടുപോകുന്ന കാഴ്ച. അങ്ങനെ ചമ്പക്കര ഉച്ച മാർക്കറ്റ് ഉണ്ടായിരുന്നു പണ്ട്, ആ ഉച്ച മാർക്കറ്റൊന്നും ഇപ്പോഴില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ രാവിലത്തെ കുറച്ച് തിരക്ക് മാത്രം, രാവിലെ 9 മണി 9:30 ഫുള്ള് അങ്ങ് കാലിയാകും. അവിടെ പുറത്ത് നല്ല ചീരയൊക്കെ വിൽക്കുന്നു, പച്ചക്കറി ഒക്കെ ഉണ്ട്. രാവിലെ മനോജേട്ടാ ഒരു ഓട്ടോ നോക്കണേ. ചേച്ചി ഇത് എവിടുന്നാ ചീരയൊക്കെ എങ്ങനെയാ? എന്നാ വില ചീരക്ക്? 20 രൂപ ഒരു കെട്ടിന്. ഒരു കെട്ടിന്. അപ്പൊ ഈ ഫിഷ് മാർക്കറ്റില് ഈ പച്ചക്കറി വാങ്ങാൻ ആൾക്കാർ വരുന്നുണ്ടോ? പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചേച്ചി എവിടെ നിന്ന് വരുന്നേ? ഞങ്ങള് തമിഴ്നാടാണ്, ഇവിടെ സമ്പക്കരല താമസിക്കുന്നത്. എങ്ങനെയാ കേരളമൊക്കെ ഇഷ്ടപ്പെട്ടാ?
തമിഴ്നാട്ടിലവിടെ മധുര മധുരയിൽ നിന്നുള്ള ചേച്ചിയാണ് രാവിലെ ചീരയൊക്കെ ആയിട്ട് ഇറങ്ങി ചീര വെക്കാൻ വേണ്ടി ഇവിടെ ചമ്പക്കരയിൽ എത്തിയിട്ടുള്ളത്. ചേട്ടൻ ഹിന്ദിക്കാരൻ എവിടെ ഹിന്ദിയിൽ എവിടെ ലോട്ടറി കച്ചവടം. അപ്പൊ അപ്പൊ അവിടെ നിന്ന് ഇവിടെ ലോട്ടറി കച്ചവടം നടത്തുന്ന എന്നിട്ട് ഭാഗ്യം ടിക്കറ്റ് അടിക്കാറുണ്ടോ? ഭാഗ്യമുണ്ട്. ഇന്നലെ 5000 അടിയുണ്ട്. 5000 അടിയുണ്ട്. 5000 അടിച്ചു? ഞാൻ പോരടുത്ത് എനിക്ക് അടിക്കുവോ? ഭാഗ്യമുണ്ട്, അടിയുണ്ട്. അപ്പൊ നാട്ടിൽ പോറണ്ട? നാട്ടിൽ അടുത്ത മാസം പോകും. എങ്ങനെയുണ്ട് കേരളം? എങ്ങനെയുണ്ട് കേരള? 12 വർഷമായി. അല്ല കേരളം എങ്ങനെയുണ്ട്? സൂപ്പറുണ്ട്. സൂപ്പറുണ്ട്. സൂപ്പർ സൂപ്പർ. ഇഷ്ടാണ്? ഇഷ്ടം. എന്നാ ഫാമിലിയും കൊണ്ടു, അതെ വീഡിയോ കോൾ. ചേച്ചിന്റെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കാണ് ചേട്ടൻ. നാട്ടിലെ ഫോൺ വിളിക്കുന്നത്. എന്നാ അവരൊക്കെ വിളിച്ചോണ്ട് വരണ്ടേ? ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഈ ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള മറ്റ് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി മോർണിംഗ് വൈബ്സ് വരും ദിവസങ്ങളിൽ മറ്റൊരിടത്തു നിന്നൊക്കെ ചേരാം. നമ്മൾ എന്താണെങ്കിലും രാവിലെ സമയങ്ങൾ സജീവമാക്കുകയാണ്. പുറത്തേക്കുള്ള വിശേഷങ്ങൾ നേരിട്ട് നിങ്ങളിലേക്ക് എത്തും, ജനങ്ങളിലേക്ക് എത്തും. ജനങ്ങളുമായി സംസാരിച്ച് തന്നെ നമുക്ക് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് അങ്ങ് പോകാം. അപ്പോൾ മോർണിംഗ് വൈബ്സ് വീണ്ടും മറ്റൊരു സ്ഥലത്ത് നിന്ന് നാളെ കാണാം. അതുവരേക്കും. പവനേ.